السلام عليكم ورحمة الله. الحمد لله، الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സർവശക്തനായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും നമ്മിലേവരിലും സദാ വർഷിക്കുമാറാകട്ടെ. കാരുണ്യവാനായ റബ്ബിൻ്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കുന്ന ഭാഗ്യവാന്മാരായ അബറാറുകളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമുക്ക് വേണ്ടി തുണ പറയാനോ നമ്മുടെ സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി തുണ പറയാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ തുടക്കത്തിൽ നിങ്ങളെ ഏവരെയും എൻ്റെ സ്വന്തത്തെയും ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ ഒരു നേരത്ത് റഹ്മത്തിൻ്റെ മലക്കുകൾ നിറഞ്ഞു നിൽക്കുന്ന ഇങ്ങനൊരു സദസ്സിൽ കൂടിയിരിക്കുവാനും അവനേറെയേറെ ഇഷ്ടപ്പെടുന്ന ഏതാനും കാര്യങ്ങൾ ഏതാനും സമയം പറയാനും കേൾക്കാനും അവൻ നമുക്ക് തൗഫീഖ് നൽകി. പറയപ്പെടുന്ന കാര്യങ്ങൾ പ്രമാണബദ്ധമാണെങ്കിൽ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതത്തിൻ്റെ അവസാനം വരെ ഇത്തരം സദസ്സുകളിൽ പങ്കെടുക്കാനുള്ള ത്വരയും അഭിവാഞ്ചയും അല്ലാഹു നമുക്കേവർക്കും നിലനിർത്തി തരികയും ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാം ലക്ഷ്യം എന്താണ്? ലക്ഷ്യം എന്നതിന് പല അർത്ഥങ്ങളുമുണ്ട്. ഒരുപാട് ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അതിൽ പല കാര്യങ്ങളും ഉണ്ട്. ചില ആളുകൾ ജോലി ലക്ഷ്യം വെച്ച് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ചില ആളുകൾ
മക്കളെ പഠിപ്പിച്ച് നല്ലൊരു നിലയിൽ എത്തിക്കുന്നതിന് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ ലക്ഷ്യങ്ങളിൽ പെട്ടതാണ്. എന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായ അവന്റെ ലക്ഷ്യം എന്താണ്? പരിശുദ്ധ ഖുർആനിൽ സൂറത്തു തഹ്രീമിന്റെ 6-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ആ ലക്ഷ്യം എന്താണ് എന്ന് വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. അല്ലാഹു പറയാൻ يا ايها الذين امنوا قوا انفسكم واهليكم نارا وقودها الناس والحجاره عليها ملائكه غلاظ شداد لا يعصون الله ما امرهم ويفعلون ما يؤمرون അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളുടെ സ്വന്തങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും കത്തിയാടുന്ന നരകാഗ്നിയിൽ നിന്ന് കാത്തു സൂക്ഷിച്ചുകൊള്ളണേ. ആ നരകാഗ്നിയിൽ വെന്തരിയുന്നത് കല്ലുകളും പച്ചമാംസവും മജ്ജയുമുള്ള മനുഷ്യരുമാണ്. ആ നരകാഗ്നിക്ക് കാവലായിക്കൊണ്ട് പരുക്കന്മാരായ ശക്തന്മാരായ മലക്കുകൾ എന്നുമുണ്ട്. അള്ളാഹുവിന്റെ ഒരു കൽപ്പനയും ധിക്കരിക്കാത്ത, കൽപ്പിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്ന മലക്കുകൾ ആ നരകാഗ്നിക്ക് കാവലായുണ്ട്. അതുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ആ നരകാഗ്നിയിൽ നിന്ന് കാത്തിരക്ഷിച്ചു കൊള്ളണേ എന്ന് അള്ളാഹുവിന്റെ വാക്കുകൾ. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം. ആ നരകാഗ്നിയിൽ നിന്ന് നമ്മയും നമ്മുടെ കുടുംബത്തെയും രക്ഷിക്കുക. അതോടൊപ്പം എവിടെ നിന്നാണോ നമ്മുടെ വാപ്പ വന്നത്, ആദം അലൈഹിസ്സലാത്തു വസ്സലാം വന്നത്, അവിടേക്ക് നമ്മൾ തിരിച്ചു പോകുക, സ്വർഗത്തിലേക്ക് തിരിച്ചു പോകുക. വളരെ സിമ്പിളാണ്. ഒരുപാട് സാഹിത്യങ്ങളൊക്കെ കൂട്ടിക്കലർത്തി ഒരുപാട് സങ്കീർണമാക്കി പറയേണ്ട വിഷയം എന്നുള്ളത് വളരെ ലളിതമായ ഭാഷയിൽ ഏത് പാമരനും മനസ്സിലാവുന്ന ഭാഷയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ വിവരിച്ചു തന്ന ലക്ഷ്യം. അല്ലാഹു സുബ്ഹാനഹു വതആല ആ ലക്ഷ്യം നേടിയെടുക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആ ലക്ഷ്യത്തിലേക്കുള്ള ഗമനത്തിന്റെ പടികൾ എന്താണെന്ന് പരിശുദ്ധ ഖുർആനിൽ പടച്ചവും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താണത്? അല്ലാഹു പറയാൻ വസാരിഊ ഇലാ മഗ്ഫിറതിൻ മിർ റബ്ബികും വജന്നതിൻ അർദുഹ സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. വസാരിഊ, നിങ്ങൾ ഓടിയെടുക്കുക. ഇലാ മഗ്ഫിറതിൻ മിർ റബ്ബികും, നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള പാപമോചന ത്തിലേക്ക്. വജന്നതിൻ അർദുഹ സമാവാതു വൽ അർദ്, ആകാശഭൂമികളോളം വിസ്തൃതമായ അവന്റെ സ്വർഗത്തിലേക്കും നിങ്ങൾ ഓടിയെടുക്കുക. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, ആ സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത് സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ്. അല്ലദീന യൂഫിഖൂന ഫിസ്സറായി വദ്ദറായി വൽ കാദിമീന അൽഗൈദ് والعافين عن الناس والله يحب المحسنين. ആ മുത്തഖികളുടെ അടയാളം എന്താണ്? അവർ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോ തന്നെ ചിലവഴിക്കുന്നവരാണ്. അവരവരുടെ കോപങ്ങളെ അടക്കി വെക്കുന്നവരാണ്. അവർ ജനങ്ങൾക്ക് വിട്ടുവീഴ്ച നൽകുന്നവരാണ്. സൽക്കർമ്മം പ്രവർത്തിക്കുന്നവരെ അല്ലാഹു ഒരുപാട് ഇഷ്ടപ്പെടുന്നു. വല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ ഔ ദലമു അൻഫുസഹും ദകറുല്ലാ ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ذنوب الا الله ولم يسروا على ما فعلوا وهم يعلمون. അവരുടെ മറ്റൊരു പ്രത്യേകത എന്താണ്? അവരൊരു പാപം ചെയ്താൽ, ഒരു തിന്മ ചെയ്താൽ, ഒരു വൃത്തികേട് ചെയ്താൽ, ഒരു നീചകൃത്യം അവരുടെ ഭാഗത്തു നിന്നുണ്ടായി പോയാൽ അവർ ചെയ്യുകയില്ല എന്നല്ല, അവർ പാപം ചെയ്യാത്തവരാണ്, പാപമുക്തരാണ്, ഒരു തെറ്റും സംഭവിക്കാത്തവരാണെന്നല്ല പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അവർ തെറ്റ് ചെയ്താൽ, അവർ കുറ്റം ചെയ്താൽ അടുത്തതായി അവർ ചെയ്യുന്ന പ്രവർത്തനം എന്താണ്? അവർ അള്ളാഹുവിനെ ഓർക്കുകയാണ്. ഫസ്തഗ്ഫറു ലിദുനൂബിഹിം, എന്നിട്ട് അവരുടെ പാപമോചനത്തിന് വേണ്ടി തേടുകയും ചെയ്യുന്നവരാണ്. വമൈ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാ, പാപം പൊറുക്കുവാൻ അള്ളാഹു അല്ലാതെ മറ്റാരാണുള്ളത്? വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ, അവരൊരിക്കലും ചെയ്ത കാര്യത്തിൽ അറിഞ്ഞുകൊണ്ട് ഉറച്ചു നിൽക്കുന്നവരല്ല. ഉലായിക ജസാഉഹും
മഗ്ഫിറത്തും മിർ റബ്ബിഹിം, അവരുടെ പ്രതിഫലം എന്താണ്? അവരുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള പാപമോചനമാണ്. ജസാഉഹും മഗ്ഫിറത്തും മിർ റബ്ബിഹിം വജന്നാതും തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ വനിഅമ അജ്റുൽ ആമിലീൻ. താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തിന്റെ തോപ്പുകളാണ് അവർക്ക് പകരം നൽകപ്പെടുക. പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും നല്ല പ്രതിഫലം അത്രേ. ഇതാണ് സ്വർഗത്തിലേക്ക് പോകാനുള്ള പടികളായി അള്ളാഹു സുബ്ഹാനഹു വതആല വിവരിച്ചു തന്നിട്ടുള്ളത്. ഉഇദ്ദത്തിൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടതാണ് സ്വർഗം. ആ സ്വർഗത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ നോക്കൂ. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നതിൻ അർദുഹസ് സമാവാതു വൽ അർദ്, ആകാശഭൂമികളോളം വിസ്തൃതമായ സ്വർഗം എന്നാണ് പറഞ്ഞത്. ഖുർആനിന്റെ ആയത്തിന് ഒരു പ്രത്യേകത ഉണ്ട് പ്രിയപ്പെട്ടവരെ. ഖുർആൻ ആയത്ത് ഒരൊറ്റ ആയത്ത് കൊണ്ട് ലോകത്ത് ഒരു വിവരവുമില്ലാത്ത പാമര ജനങ്ങളോടും സംസാരിക്കും. അതോടൊപ്പം എല്ലാം കലക്കി കുടിച്ച ശാസ്ത്ര കുതുകികളായ ശാസ്ത്രജ്ഞന്മാരായ, ഭൂഗോളത്തിന്റെ സ്പന്ദനം തങ്ങളുടെ തലച്ചോറിന്റെ ഉള്ളിലാണെന്ന് ഊറ്റം കൊണ്ട് നടക്കുന്നവരോടും പരിശുദ്ധ ഖുർആൻ ഒരേ ആയത്ത് കൊണ്ട് സംസാരിക്കും. അങ്ങനെ ഒരു ആയത്താണിത്. സ്വർഗത്തെ കുറിച്ച് വിശേഷിപ്പിച്ചപ്പോ ആകാശഭൂമികളോളം വിസ്തൃതമായ സ്വർഗം എന്ന് എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്? ഭൂമിയോളം വിസ്തൃതമായ സ്വർഗമെന്ന്, ഭൂമിയേക്കാൾ വലിയ സ്വർഗമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വിശേഷിപ്പിച്ചത് ചെറിയ ഗ്രാമീണ പ്രദേശങ്ങളിൽ തങ്ങളുടെ ചുറ്റിലുമുള്ള ഏതാനും മനുഷ്യന്മാരെ മാത്രം കണ്ട്, അവരെ മാത്രം പരിചയപ്പെട്ട്, തങ്ങളുടെ കുടുംബത്തിന്റെ നൂലാമാലകൾക്കിടയിൽ മാത്രം ജീവിച്ച്, ഒരു ചെറിയ നാട്ടുംപുറത്ത് മാത്രം ജീവിച്ച സാധാരണക്കാരനായ മനുഷ്യനോട് പറഞ്ഞതാണ്. എന്നാൽ വജന്നതിൻ അർദുഹസ് സമാവാത്ത്, ആകാശങ്ങളോളം വിസ്തൃതമാണ് സ്വർഗം എന്ന് അല്ലാഹു പറഞ്ഞത് ലോകം കണ്ട, പ്രപഞ്ചത്തെ നിരീക്ഷിക്കുന്ന ടെലസ്കോപ്പുകളിലൂടെ ആകാശഗോളങ്ങളെയും ആകാശത്തെയും നിരീക്ഷിക്കുന്ന അവർക്ക് സ്വർഗത്തിന്റെ വലുപ്പം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ്. എന്തിനാണ് അല്ലാഹു അങ്ങനെ പറഞ്ഞത്? ആകാശത്തിന്റെ വലുപ്പം അറിയുന്നവർക്ക് സ്വർഗത്തിന്റെ വിസ്തൃതി അതിലൂടെ മനസ്സിലാവും. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാലോ നാം കാണുന്ന നക്ഷത്രം, ആ നക്ഷത്രം ഒരുപക്ഷെ നമ്മൾ കാണുന്ന സമയത്ത് അത് അവിടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കോടാനുകോടി വർഷങ്ങൾക്കപ്പുറം ആ നക്ഷത്രം ഒരുപക്ഷെ നശിച്ചിട്ടുണ്ടാവും. തമോഗർത്തമായി അതിന്റെ പ്രകാശരശ്മികൾ നഷ്ടപ്പെട്ട് അതിന്റെ ഇന്ധനം തീർന്ന് അത് മരണപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ അത് കത്തിജ്വലിക്കുന്ന സമയത്ത് അതിൽ നിന്ന് സ്ഫുരിച്ച പ്രകാശകിരണങ്ങൾ പ്രപഞ്ചത്തിലൂടെ സഞ്ചരിച്ച് കോടിക്കണക്കിന് വർഷങ്ങൾക്കിപ്പുറം ഈ ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ നാം കണ്ണുകൊണ്ട് ആ പ്രകാശത്തെ കാണുന്നു. കോടിക്കണക്കിന് വർഷങ്ങൾക്കപ്പുറത്ത് മരിച്ച നക്ഷത്രത്തിൽ നിന്ന് സ്ഫുരിച്ച പ്രകാശങ്ങളായിരിക്കാം ഒരുപക്ഷെ നമ്മൾ കാണുന്നത്. വീടിന്റെ ടെറസിന്റെ മുകളിൽ കിടന്നിട്ട് രണ്ട് വിരലുകൾ ഇങ്ങനെ വെച്ചാൽ ഒരു വിരലിന്റെ അറ്റത്ത് ഒരു നക്ഷത്രം, മറ്റേ വിരലിന്റെ അറ്റത്ത് രണ്ട് നക്ഷത്രം നമുക്കിങ്ങനെ കാണാൻ കഴിയും. പണ്ടൊക്കെ സ്കൂളുകളിൽ നമ്മൾ പാടിയിട്ടുണ്ട് ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ, ചെറിയ ചെറിയ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ എത്ര സുന്ദരമാണ് ഇത് കാണാൻ എന്നൊക്കെ നമ്മൾ പാടിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ മിന്നിത്തിളങ്ങുന്ന മിന്നാമിനുങ്ങനെ പോലെയുള്ള ചെറിയ സുന്ദരമായ സംഗതികളാണോ നക്ഷത്രം എന്ന് പറയുന്നത്? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. ഹീലിയവും ഹൈഡ്രജനും കൂടി ചേർന്ന് ഭീമാകാരവും ഭയാനകവുമായ ഊർജം ഓരോ നിമിഷവും പുറന്തള്ളിക്കൊണ്ടിരിക്കുന്ന, ഭൂമിയേക്കാൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വലുപ്പം വരുന്ന മഹാഗർത്തങ്ങളാണ്, വലിയ ഗോളങ്ങളാണ് യഥാർത്ഥത്തിൽ നക്ഷത്രം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള എത്ര നക്ഷത്രങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കണ്ണിൽ കാണുന്നത്? താരതമ്യേന ചെറിയ നക്ഷത്രമാണ് സൂര്യൻ. ആ സൂര്യനിൽ തന്നെ ഭൂമിയെ പോലെയുള്ള 15 ലക്ഷത്തോളം ഭൂമിയെ അടുക്കി വെക്കാൻ കഴിയുന്നതാണ്. സൂര്യൻ നിറയണമെങ്കിൽ 15 ലക്ഷത്തോളം ഭൂമികളെ അടുക്കി വെച്ചാൽ മാത്രമേ സൂര്യൻ നിറയുള്ളൂ എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. ആ സൂര്യനേക്കാൾ വലുതും ആ സൂര്യനെ പോലെയുള്ള ലക്ഷക്കണക്കിന് സൂര്യന്മാരെ വെക്കാൻ മാത്രം വലുപ്പമുള്ള നക്ഷത്രങ്ങൾ, അതുപോലെയുള്ള കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ വാരി വിതറപ്പെട്ട ഈ ഒന്നാമത്തെ ആകാശം, വലഖദ് സയ്യന്നസ് സമാഅ ദുനിയാ ബിമസാബീഹ്, വിളക്കുകളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ട ഒന്നാം ആകാശത്തിന്റെ കീഴെയുള്ള ലോകം, ആ ലോകമല്ല, അതിന്റെ പുറത്തേക്ക് മനുഷ്യൻ കാണാത്ത, അവന്റെ ടെലസ്കോപ്പുകളും ക്യാമറ കണ്ണുകളും എത്തിപ്പെടാത്ത ഒരു വേറെ ഒരു ലോകം. ആ ലോകത്തേക്കാളെല്ലാം വിസ്തൃതമാണ് അള്ളാഹുവിന്റെ സ്വർഗം എന്ന് പറയുമ്പോൾ ആ ആയത്തിലൂടെ റബ്ബു സുബ്ഹാനഹു വതആല പാമരനോടും പണ്ഡിതനോടും ഒരേ ആയത്തിൽ സംസാരിക്കുന്നു. എന്നിട്ട് ആ സ്വർഗം ഒരുക്കി വെച്ചത് ആർക്കാണ്? ഉഇദ്ദത്തിൽ മുത്തഖീൻ,
സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ്, മുത്തഖികൾക്ക് വേണ്ടിയാണ്. അവരുടെ പ്രത്യേകത എന്താണ്? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ, അവർ അവരുടെ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും സ്വന്തം ധനം ചെലവഴിക്കുന്നവരാണ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്നവരാണ്. അവരെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ദഹ്റിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, വയുതഈമൂന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ, അവർ മിസ്കീനുകൾക്കും യതീമുകൾക്കും തടവുകാർക്കും ദാനം ചെയ്യുന്നവരാണ്. ഇന്നമാ നുതഈമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅ വലാ ശുക്റാ. അവർ ദാനം ചെയ്യുമ്പോൾ, അവരവർക്ക് ഉപകാരം ചെയ്യുന്ന സമയത്ത്, അവർ ഭക്ഷണം നൽകുമ്പോൾ, വീട് നിർമ്മിച്ചു നൽകുമ്പോൾ, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത് ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും അവർ പറയുന്ന ഒരു വർത്തമാനമുണ്ട്. എന്താണ്? ഇന്നമാ നുതഈമുകും ലിവജ്ഹില്ലാഹ്, ഞങ്ങൾ നിങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നത് അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്. ലാ നുരീദു മിൻകും ജസാഅ വലാ ശുക്റാ, നിങ്ങളിൽ നിന്നൊരു പ്രത്യുപകാരമോ ഒരു നന്ദി വാക്കോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസം ഖംചരീറാ, മുഖം കരിഞ്ഞു പോകുന്ന ഭയാനകമായ ദിവസത്തെ തൊട്ട് ഞങ്ങൾ ഇതാ ഭയപ്പെടുകയാണ്. ഞങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ആ വിചാരണയുടെ ദിവസത്തെ ഞങ്ങൾ ഇതാ ഭയപ്പെടുകയാണ്. ഫവഖാഹുമുല്ലാഹു ശർറ ദാലിക യൗം വലഖാഹും നദറതം വസുറൂറാ, അത് കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല ആ ദിവസത്തിന്റെ ഷെറിൽ നിന്ന്, ഉപദ്രവത്തിൽ നിന്ന് അവരെ കാത്തിരിക്ഷിച്ചിരിക്കുകയാണ്. വലഖാഹും നദറതം വസുറൂറാ, എന്നിട്ട് അവരുടെ മുഖത്ത് പകരമായി തെളിച്ചവും സന്തോഷവും ഇട്ടുകൊടുത്തിരിക്കുകയാണ്. ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും, ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും, അല്ലാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യാൻ മടി കാണിക്കാത്ത ആളുകൾ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ മടി കാണിക്കാത്ത ആളുകൾ, മതലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാ കമതലി ഹബ്ബതിൻ അംബതത് സബഅ സനാബിൽ ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ വല്ലാഹു യുദാഇഫു ലിമൻ യശാ വല്ലാഹു വാസിഉൻ അലീം. മതലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ അവരവരുടെ ധനം ചെലവഴിക്കുന്നവരുടെ ഉദാഹരണം ഏതുപോലെയാണ്? കമസലി ഹബ്ബത്തിൻ അംബതത് സബഅ സനാബിൽ ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ, 70 കതിരുകളിൽ 70 ധാന്യങ്ങൾ മുളപ്പിച്ച ഒരു കതിര് പോലെയാണ്. ഓരോ ധാന്യങ്ങളിൽ നിന്നും 100 കതിരുകൾ വീണ്ടും മുളപ്പിക്കുകയുണ്ടായി. യുദാഇഫു ലിമൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഇരട്ടിപ്പിച്ച് ഇരട്ടിപ്പിച്ച് കൊടുക്കുന്നതാണ്. വല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു ഒരുപാട് വിശാലത നൽകുന്നവനും അറിവുള്ളവനുമാണ്. പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ സന്നിധിയിലേക്ക് ഒരു മനുഷ്യൻ തന്റെ ഒട്ടകത്തെയും കൊണ്ടുവരികയാണ്. എന്നിട്ട് പ്രവാചകനോട് പറയുകയാണ്, യാ റസൂലല്ലാ, ഈ ഒട്ടകത്തെ ഞാനിതാ അല്ലാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. പ്രവാചകൻ അദ്ദേഹത്തെ ആ മനുഷ്യനോട് തിരിച്ചു പറയുന്നു, ഇതിന്റെ 700 ഇരട്ടിയായി നാളെ പരലോകത്ത് പടച്ചവൻ നിനക്ക് നൽകുന്നതാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ധനം ഒരിക്കലും തന്നെ കുറഞ്ഞു പോവുകയില്ല, ചെലവഴിക്കുന്നത് കൊണ്ട് ധനം കുറയുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഗ്ദാനമാണ്. ഇത് ഈ മനുഷ്യരുടെ സ്വർഗത്തിലേക്ക് പോകുന്ന മുത്തഖികളുടെ ഒന്നാമത്തെ ക്വാളിറ്റിയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അവർക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്ന സമയത്തും അവർ ചെലവഴിക്കാൻ തയ്യാറാണ്, കൊടുക്കാൻ തയ്യാറാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കൊടുക്കുന്ന ക്വാളിറ്റിയല്ല, നമ്മൾ കൊടുക്കുന്ന ക്വാണ്ടിറ്റിയല്ല, ക്വാളിറ്റിയാണ് പ്രധാനം. നമ്മൾ എത്ര കൊടുക്കുന്നു എന്നല്ല, എങ്ങനെ കൊടുക്കുന്നു എന്നത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത വലിയ പണ്ഡിതനാണ് അദ്ദേഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിൽ നിന്ന് ഉറ്റുവീഴുന്ന മൊഴിമുത്തുകൾ ഒപ്പിയെടുത്ത് പിൽക്കാലത്ത് വരാനിരിക്കുന്ന ഉമ്മത്തിനു വേണ്ടി പറഞ്ഞുകൊടുത്ത നമ്മുടെയൊക്കെ ഉസ്താദ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മദീനാ പള്ളിയുടെ പുറത്തിങ്ങനെ നിൽക്കുന്നത് വിഷന്നിട്ടാണ്, പ്രയാസപ്പെട്ടിട്ടാണ്. അദ്ദേഹത്തിന്റെ മുഖം ആ പള്ളിയിലേക്ക് വരുന്ന ആളുകളൊക്കെ കാണുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് കാണുന്നുണ്ട്, ഉമറുൽ ഫാറൂഖ് കാണുന്നുണ്ട്. എല്ലാവരും സലാം പറഞ്ഞ് വിശേഷം ചോദിച്ചു പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിച്ചു, അബൂ ഹുറൈറ, എന്തോ ഒരു പ്രയാസം നിങ്ങളുടെ മുഖത്തുണ്ടല്ലോ, എന്തോ ഒരു ബുദ്ധിമുട്ട് നിങ്ങളെ ബാധിച്ചിട്ടുണ്ടല്ലോ, എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ മുഖം
അദ്ദേഹത്തിന്റെ വിശപ്പ് തിരിച്ചറിയുകയും തന്റെ വീട്ടിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോവുകയും ചെയ്തു. എന്തിനാ കൈപിടിച്ചുകൊണ്ടുപോയത്? വീട്ടിൽ കുടുംബക്കാർ മുഴുവൻ ഭക്ഷണം കഴിച്ചിട്ട് അത് ബാക്കിയായി, അത് ഇദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടിയല്ല. നമ്മളൊക്കെ ഭക്ഷണം കൊടുക്കാറുണ്ട്, കല്യാണ വീട്ടിൽ എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ബിരിയാണി വീണ്ടും ബാക്കിയായിരിക്കും. അപ്പൊ അതിങ്ങനെ ചെറിയ പിന്നെ പാത്രത്തിലാക്കിയിട്ട് റോഡരികിൽ നിൽക്കുന്ന ആളുകൾക്ക് കൊടുക്കാം. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പതിവുണ്ട്. ഇതങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈപിടിച്ച് കൊണ്ടുപോകുന്നത് തനിക്കും തന്റെ കുടുംബത്തിനും കഴിക്കാൻ വെച്ച ഉണക്കറൊട്ടി, അത് രണ്ടായി പകുത്ത് ഒരു വയറുകൂടി അതിൽ നിന്ന് പശിയടക്കട്ടെ എന്ന ചിന്തയോടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറയുടെ കൈപിടിച്ചത്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ, ഒട്ടനവധി ഉദാഹരണങ്ങൾ ഇങ്ങനെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഖന്ദഖ് യുദ്ധത്തിൽ സഹാബികളും റസൂലും ഇങ്ങനെ കിടങ്ങു പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഓരോ സഹാബികൾ വന്നിട്ട് റസൂലുള്ളാഹിയോട് പറഞ്ഞു, റസൂലുള്ളാഹ് വിശന്നിട്ട് വയറിങ്ങനെ ഒട്ടിയിട്ട് വാരിയല്ലുകൾ പുറത്തേക്ക് വന്നിട്ട് നേരെ നിൽക്കാൻ വയ്യ, നട്ടല് വളഞ്ഞു പോവാൻ, എന്നിട്ട് വളയാതിരിക്കാൻ വേണ്ടിയിട്ട് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടി, വയറിനൊരു ഭാരം തോന്നിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ അവരുടെ കുപ്പായം പൊക്കിയിട്ട് റസൂലുള്ളാഹ് കാണിച്ചു കൊടുക്കുകയാണ്. ഇതാ ഇതാണ് അവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വസ്ത്രം ഒന്ന് പൊക്കിയപ്പോ പൊക്കിയ വസ്ത്രങ്ങൾ മുഴുവൻ താഴ്ത്തിക്കൊണ്ട് സഹാബത്ത് കരഞ്ഞു എന്നാണ്. കാരണം അവരുടെ വയറുകളിൽ ഒരു കല്ലാണ് വെച്ച് കെട്ടിയതെങ്കിൽ ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ പട്ടിണിയും പരിവട്ടവുമായി പ്രവാചക പുങ്കവന്റെ വയറ്റത്ത് രണ്ട് കല്ലുകൾ കെട്ടിയതായിട്ടാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത്. ഇത് കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടിയ വയറും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വാരിയെല്ലാം കണ്ടിട്ട് ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഓടിപ്പോവാൻ, എന്നിട്ട് ഭാര്യയോട് ചോദിക്കാണ്, എന്തെങ്കിലും ഉണ്ടോ ഇവിടെ കഴിക്കാൻ, എന്തെങ്കിലും ഉണ്ടോ? ഭാര്യ പറഞ്ഞു, ഒരു ചെറിയ ആടുണ്ട്, അതിനൊന്ന് അറുത്തെന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾക്ക് കഴിക്കാൻ പറ്റും. അദ്ദേഹം പറഞ്ഞു, എന്നാ അതിനറുക്ക്, വേറൊന്നുമില്ല വീട്ടിൽ, ഒന്നുമില്ല, കുട്ടികളെ വിഷന്ന് കഴിഞ്ഞിട്ട് കരഞ്ഞാൽ കൊടുക്കാനൊന്നുമില്ല, അതിനറുത്ത് നീ പാചകം ചെയ്. റസൂലുള്ളാഹിനെയും കൂട്ടിയിട്ട് ഞാൻ വരാം. ഭാര്യ പ്രത്യേകം പറഞ്ഞു, റസൂലുള്ളാഹിനോട് രഹസ്യമായിട്ട് പറയണം, കുറച്ചാളുകൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ജാബിർ റളിയല്ലാഹു അൻഹു പോയി. പ്രവാചകന്റെ ചെവിയിൽ പറഞ്ഞു, റസൂലെ, രണ്ടോ മൂന്നോ ആളുകൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ എന്റെ വീട്ടിൽ റെഡിയാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് താങ്കളും കുറച്ചാളുകളും വന്നാലും എന്ന് പറഞ്ഞപ്പോ തുമ്പ അവിടെ വെച്ചിട്ട് റസൂൽ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, യാ അഹ്ല ഖന്ദഖ് ഹയ്യ വഹല്ലവിക്കും, ഖന്ദഖിന്റെ ആളുകളെ, നിങ്ങൾക്ക് ഇതാ സ്വാഗതം, ജാബറിന്റെ വീട്ടിൽ ഭക്ഷണമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എഴുന്നേറ്റ് പ്രഖ്യാപിച്ചു കളഞ്ഞു. ജാബിർ ആകെ ബേജാറായി. അദ്ദേഹം പെട്ടെന്ന് തിരിച്ചു വീട്ടിലേക്ക് ഓടിയിട്ട് പറഞ്ഞു, സംഗതിയാതെ ആകെ വഷളായിട്ടുണ്ട്, ഞാൻ റസൂലുള്ളാഹിന്റെ ചെവിയിലും എല്ലാം പറഞ്ഞു. അദ്ദേഹം അത് എഴുന്നേറ്റിട്ട് അങ്ങോട്ട് പ്രഖ്യാപിച്ചു കളഞ്ഞു. ഭാര്യ തിരിച്ചു ചോദിച്ചു, റസൂലല്ലേ പറഞ്ഞത്? അതെ. നിങ്ങളല്ലല്ലോ പറഞ്ഞത്? അല്ല. എങ്കിൽ അദ്ദേഹം അതിനുള്ള പരിഹാരം കണ്ടെത്തിയിട്ടുണ്ടാകും. പിന്നീട് റസൂലിന്റെ ഒരു മുഅ്ജിസത്തിന്റെ സംഭവമാണ് അവിടുന്ന് അങ്ങോട്ട് നടക്കുന്നത്. ഇവിടെ തന്റെ വീട്ടിൽ ഒരാട് മാത്രം ഉണ്ടായത് പ്രവാചകന്റെ വയറിന്റെ പശിയടക്കാൻ വേണ്ടി ആടിനറുത്ത് പാചകം ചെയ്യാൻ കാണിച്ച ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വിശാലമായ മനസ്സ്, രണ്ടു മൂന്നാളുകൾക്ക് മാത്രം കഴിക്കാനുള്ള ഭക്ഷണം തനിക്ക് വയറു നിറയെ പോയി കഴിക്കാമായിരുന്നിട്ടും തന്റെ കൂടെ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് സഹാബത്തിന് കൂടെ കൂട്ടിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സ്. ഇതൊക്കെയാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ, പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അവർ അവരുടെ ധനം ചെലവഴിക്കുന്നവരാണ്. വൽകാദിമീന അൽഗൈദ വൽആഫീന അനിന്നാസ്, വല്ലാത്തൊരു ക്വാളിറ്റിയാണ് ഇത്, വല്ലാത്തൊരു ക്വാളിറ്റിയാണിത്. അവരവരുടെ കോപത്തെ നിയന്ത്രിക്കുന്നവരാണ്. കോപം കൊണ്ട് നാവിനെ അഴിച്ചുവിടുന്നവരല്ല, മറ്റുള്ളവരുടെ ഹൃദയത്തെ കുത്തി നോവിക്കുന്നവരല്ല, വാക്കുകൊണ്ട് പ്രയാസപ്പെടുത്തുന്നവരല്ല. പ്രിയപ്പെട്ടവരെ, റമദാൻ മാസം നമ്മിലേക്ക് അടുത്തു വരികയാണ്. അധികം ദിവസമൊന്നും വരാനില്ല. ആ റമദാൻ നമ്മുടെ മുന്നിലേക്ക് വീട്ടുമുറ്റത്ത് എത്തുന്ന സമയത്ത് ചില ഒരുക്കങ്ങൾ നമ്മൾ നടത്തണം. ചില മാറ്റങ്ങൾ നമ്മുടെ സ്വഭാവത്തിൽ നാം ഉണ്ടാക്കേണ്ടതുണ്ട്. അതിനാദ്യം വേണ്ടത് ഒന്നാമതായി നാം ചങ്ങലക്കിടേണ്ട നമ്മുടെ അവയവം നമ്മുടെ നാവ് തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. കോപം നമ്മൾ ആദ്യം പ്രകടിപ്പിക്കുക നാവ് കൊണ്ടാണ്. നാവ് കൊണ്ടുള്ള ഉപദ്രവമാണ് ഏറ്റവും വലിയ ഉപദ്രവം. പണ്ടൊരു കഥ പറയാറുണ്ട്, ഒരു അച്ഛനൊരു മകനുണ്ടായിരുന്നു. ആ മകൻ എന്തെങ്കിലും ദേഷ്യം വരുമ്പോ ആളുകളെ വല്ലാതെ അങ്ങോട്ട് ചീത്ത പറയും, വായി തോന്നിയതൊക്കെ വിളിച്ചു പറയും. കുറച്ച് കഴിയുമ്പോൾ ഓന് ആ ദേഷ്യമൊക്കെ തണുത്തു കഴിഞ്ഞാൽ ഓൻ അവരോട് പോയിട്ട് മാപ്പ് പറയും. എന്നിട്ട് ഒക്കെ സുൽഹാക്കി പ്രശ്നമൊക്കെ സോൾവ് ആക്കിയിട്ട് ഓന് അനങ്ങാതെ എവിടെങ്കിലും പോയിരിക്കും. ഈ ഒരു സ്വഭാവം കണ്ടിട്ട് ആ പിതാവ് അവനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നീ ഒരു കാര്യം ചെയ്യണം,
നീ നിനക്ക് ദേഷ്യം പിടിച്ചിട്ട് ആളുകളോട് എന്തെങ്കിലും പറയുന്ന സമയം എന്ത് ചെയ്യണം? നിന്റെ വീട് നിന്റെ റൂമിന്റെ മതിലിൽ പോയിട്ട് നീ ഒരു ആണി അടിക്കും. ഒരാണി നീ അടിക്കും. എന്നിട്ട് നീ ദേഷ്യം തീർന്നിട്ട് അവരോട് മാപ്പ് പറയാൻ പോവല്ലോ, സോറിയൊക്കെ പറഞ്ഞ് സുല്ലാക്കിയിട്ട് നീ വരുമല്ലോ. ആ സമയം ആ ആണി നീ പറിച്ചെടുത്ത് കളഞ്ഞോ, പ്രശ്നമില്ല. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു. ഉപ്പ പറഞ്ഞ ദൈവം കൃത്യമായി അനുസരിച്ചു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോ ഉപ്പ അവനോട് ചോദിച്ചു, വാ നിന്റെ റൂമിന്റെ മതിലെങ്ങനെയുണ്ട്? അവൻ പറഞ്ഞു, ആകെ വൃത്തികേടായിട്ടുണ്ട്, ആകെ അലാക്കായിട്ടുണ്ട് മതിൽ, കാണാൻ പറ്റുന്നില്ല, നോക്കാൻ പറ്റുന്നില്ല. എന്തേ കാരണം? ഞാൻ ആണി അടിച്ചു. നീ ആണി അടിച്ചിട്ട് അത് പറിച്ചു കളഞ്ഞിട്ടില്ലേ? പറിച്ചു കളഞ്ഞു. എന്നിട്ടും എന്തേ മതിൽ വൃത്തികേടായി തന്നെ കിടക്കുന്നു. ആ ശരിയാണ്, മതിൽ വൃത്തികേടായി കിടക്കുന്നുണ്ട്. എന്നിട്ട് ആ ഉപ്പ അവനോട് പറഞ്ഞു കൊടുത്തു, എന്നാണ് നീ പറയുന്ന ഓരോ വാക്കുകളും ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് തറച്ചു കയറ്റുന്ന ആണിയാൻ. അത് കുറച്ചു കഴിഞ്ഞിട്ട് നീ പോയി പറിച്ചെടുത്താലും അതുണ്ടാക്കിയ മുറിവ് അവിടെ തന്നെ കിടക്കും. നിന്റെ മതിൽ വൃത്തികേടായതുപോലെ, നിന്റെ മതിലിൽ തുളകൾ വീണതുപോലെ, നിന്റെ വാക്കുകൾ കൊണ്ടും ആരാന്റെ മനസ്സുകളിൽ തുളകളും മുറിവുകളും ഉണ്ടാകും എന്ന മകന് പറഞ്ഞു കൊടുത്തു എന്നാണ്. സുബ്ഹാനല്ലാഹ്, എത്ര അർത്ഥവത്തായ കഥയാണ് പ്രിയപ്പെട്ടവരെ. നമുക്കൊക്കെ ഉള്ള ചില ആളുകൾക്കുള്ള സ്വഭാവം എന്ന് പറഞ്ഞാൽ, ആര് എന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കുക, ആളുകളെ എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിക്കുക, ആളുകളുടെ കുറ്റം കണ്ടുപിടിക്കാനായിട്ട് വ്രതമെടുത്ത് നടക്കുന്ന മനുഷ്യന്മാരെ കുറെ നമുക്ക് കാണാൻ കഴിയും. പണ്ടൊരു രാജാവ്, രാജാവിനൊരു മോനുണ്ട്. അപ്പൊ രാജാവ് ഇങ്ങനെ മരണശയ്യയിൽ ഇങ്ങനെ കിടക്കുകയാണ്, മരിക്കാൻ കിടക്കുകയാണ്. അപ്പൊ രാജാവ് വിചാരിച്ചു, ഈ മോനൊരു പാഠം പഠിപ്പിക്കണം, കാരണം വലിയൊരു ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുള്ള മോനാണ്, കാരണം രാജ്യം ഭരിക്കേണ്ടവനാണ്. രാജാവ് പറഞ്ഞു, മോനെ നീ എന്ത് ചെയ്യണം, ഇന്നു മുതൽ വേഷപ്രച്ഛന്നനായിട്ട് നാട് നിങ്ങളെ യാത്ര ചെയ്യണം. ആ യാത്രയിൽ ഒരു കുറ്റം പോലും ഇല്ലാത്ത, ഒരു കുറവ് പോലും ഇല്ലാത്ത ഒരു മനുഷ്യൻ നീ കണ്ടെത്തണം. ഒരു കുറവും ഇല്ലാത്ത ഒരു മനുഷ്യൻ നീ എന്ത് ചെയ്യണം? കണ്ടെത്തണം. അങ്ങനെ ഇവൻ വേഷപ്രച്ഛന്നനായി യാത്ര തുടർന്നു. തുടങ്ങി ഒരുപാട് ദിവസം ഇങ്ങനെ മാസങ്ങളോളം അലഞ്ഞു തിരിഞ്ഞു. അവസാനം പിന്നെ രാജാവിന്റെ അടുത്തേക്ക് തിരിച്ചു വന്നിട്ട് പറയാണ്, ഉപ്പ നമ്മുടെ രാജ്യം ഇത്ര മോശമാണ്, നമ്മുടെ രാജ്യം മഹാമോശാണ്. കാരണം ഒരു കുറവില്ലാത്ത, കുറ്റമില്ലാത്ത ഒരു മനുഷ്യൻ പോലും നമ്മുടെ നാട്ടിലില്ല. എല്ലാവരും തെറ്റുകാരാണ്, എല്ലാവരും കുഴപ്പക്കാരാണ്, നമ്മുടെ നാടെന്താണ് ഇങ്ങനെ എന്ന് പറഞ്ഞ് ഇവൻ ആകെ സങ്കടപ്പെട്ട് പ്രയാസപ്പെട്ട്. രാജാവ് പറഞ്ഞു, തീർന്നിട്ടില്ല, ഒരു യാത്രയും കൂടി ബാക്കിയുണ്ട്. ഈ യാത്രയിൽ ഒരു നന്മയെങ്കിലും, ഒരു നന്മയെങ്കിലും ഇല്ലാത്ത ആരെങ്കിലും ഈ രാജ്യത്തുണ്ടോ നീ അന്വേഷിക്കണം. അങ്ങനെ അവൻ പുറപ്പെട്ടു. വേഷപ്രച്ഛന്നനായി മാസങ്ങൾ അലഞ്ഞു തിരിഞ്ഞു. ആ മാസങ്ങൾക്ക് അലഞ്ഞു തിരിഞ്ഞതിന് ശേഷം രാജാവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉപ്പ നമ്മുടെ നാട് എത്ര സുന്ദരമാണ്, നമ്മുടെ രാജ്യം എത്ര സുന്ദരമാണ്, ഒരു നന്മയെങ്കിലും ഇല്ലാത്ത ഒരാളെ പോലും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. തുടക്കത്തിൽ വളരെ മോശമായി തോന്നിയ ആളുകൾ അവരുടെ ജീവിതത്തിൽ, ഞാൻ അവരുടെ ജീവിതത്തിന്റെ ഉള്ളറകളിലേക്ക് പ്രവേശിച്ചു നോക്കുമ്പോ കാണാത്ത ഒരുപാട് നന്മകൾ അവർക്കുണ്ടല്ലോ, അറിയാത്ത ഒരുപാട് ഗുണങ്ങൾ അവർക്കുണ്ട്. ഒരു നന്മ പോലും ഇല്ലാത്ത ഒരാളും നമ്മുടെ രാജ്യത്തില്ല എന്ന് പറഞ്ഞു. ആ പിതാവ് അവിടെ പറഞ്ഞു കൊടുത്തു, മോനെ ജനങ്ങളിലെ തിന്മകൾ അന്വേഷിച്ച് നീ നടന്നാൽ നിനക്ക് ഒരിക്കലും സമാധാനം കിട്ടില്ല. ആ പ്രജകളെ സ്നേഹിക്കാനോ അവരെ സേവിക്കാനോ നിനക്ക് കഴിയില്ല. ജനങ്ങളുടെ നന്മകൾ അന്വേഷിച്ച് നീ നടന്നാൽ നിനക്ക് എപ്പോഴും സന്തോഷമായിരിക്കും. അവരെ സ്നേഹിക്കാൻ കഴിയും നിനക്ക്, അവരെ സേവിക്കാൻ കഴിയും. ചില ആളുകൾ കുത്തുവാക്കുകൾ പറയാനായി മാത്രം വ്രതമെടുത്തവരാണ്, തെറ്റുകളും കുറ്റങ്ങളും കാണാനായി മാത്രം വ്രതമെടുത്തവരാണ്. ആ നാവുകൾ കൊണ്ട് അവർ മുറിവേൽപ്പിച്ച മനുഷ്യന്മാർക്ക് ഒരു കൈയും കണക്കുണ്ടാവില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവിൽ നിന്ന് കോപം കൊണ്ട് നാം സംസാരിക്കുന്ന നമ്മുടെ സംസാരത്തിൽ നിന്ന് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ എപ്പോ സുരക്ഷിതരാവുന്നുവോ അപ്പൊ മാത്രമേ നമ്മൾ യഥാർത്ഥ മുസ്ലിമാവൂ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യം കോപം വരുമ്പോണ്ടാകുന്ന റിസൾട്ട് നാവിന്റെ വർത്തമാനമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, എല്ലില്ലാത്ത രണ്ട് അവയവങ്ങളെ സൂക്ഷിക്കുമെന്ന് ഒരാൾ എനിക്ക് ഗ്യാരണ്ടി തന്നാൽ സ്വർഗത്തിന്റെ നടുത്തളത്തിൽ അവരെ ഞാൻ എത്തിക്കാമെന്ന് തിരിച്ച് ഞാൻ ഗ്യാരണ്ടി നൽകാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, വൽകാദിമീനൽ ഗൈദ്, സ്വന്തം കോപത്തെ അടക്കി പിടിക്കുക. പറയാൻ പലതും തികട്ടി പുറത്തേക്ക് വരുമ്പോ അത് ശക്തിയോടെ കണപ്പല്ലുകൊണ്ട് കടിച്ചമർത്തി അള്ളാഹുവിന് വേണ്ടി പിടിച്ചമർത്തുന്നവർ, അള്ളാഹുവിന്
വേണ്ടി സ്വന്തത്തെ നിയന്ത്രിക്കുന്നവർ. ശരീരം എന്ന് പറയുമ്പോ അതിനനുസരിച്ച് പ്രവർത്തിക്കാതെ ശരീരത്തിന്റെ ഹവക്കനുസരിച്ച് കാറ്റിലൊലയുന്ന അപ്പൂപ്പന്താഴിയെ പോലെയാകാതെ സ്വയം നിയന്ത്രിക്കുന്ന ആളുകൾ അവർക്കാകുന്നു സ്വർഗമുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരാകുന്നു യഥാർത്ഥ മുത്തഖികൾ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ. വലാഫീന അനിന്നാസ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച നൽകുന്നവരാണ്, വിശാലത നൽകുന്നവരാണ്, മാപ്പ് കൊടുക്കുന്നവരാണ്, തെറ്റി നിൽക്കുന്നവരല്ല, അഹങ്കാരം കാണിക്കുന്നവരല്ല, ഗർവ് കാണിക്കുന്നവരല്ല. ഞാനാണ് എല്ലാം തികഞ്ഞവൻ, ഞാൻ എന്തിനവന്റെ അടുത്തേക്ക് പോകണം, ഞാനൊരു തെറ്റും അവനോട് ചെയ്തിട്ടില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനവനെ പേടിക്കണം, നീ ആരാണെന്ന് ചോദിച്ചാൽ നീ ആരാണെന്ന് ഞാൻ തിരിച്ചു ചോദിക്കും, ഞാൻ എനിക്ക് തോന്നിയതുപോലെ പറയും, എനിക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ മോത്ത് നോക്കി പറയും, എനിക്ക് ആരെയും പേടിയില്ല, ആർക്കും വിഷമമായ എനിക്കൊരു പ്രശ്നമില്ല എന്ന നിലപാടുകൾ ഒരിക്കലും ആ മനുഷ്യർക്ക് ഉണ്ടാവില്ല. അവർ ജനങ്ങൾക്ക് വിട്ടുവീഴ്ച നൽകുന്നവരാണ്. ചില ആളുകളുടെ സംസാരം നിങ്ങൾ കേട്ടിട്ടില്ലേ, ആളുകൾ എന്ത് വിചാരിക്കുന്നു, നമ്മൾ എന്തിനാ നോക്കുന്നത്? നോക്കണം, ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോ, കുടുംബമായി ജീവിക്കുമ്പോ നമ്മെക്കുറിച്ച് ആളുകൾ എന്താണ് വിചാരിക്കുക എന്ന് നോക്കേണ്ട ബാധ്യത ഒരു മുസ്ലിമിനുണ്ട്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വന്തം ഭാര്യയും കൊണ്ട് പോകുമ്പോ ഏതാനും സഹാബികൾ ആ ചുറ്റുവട്ടത്തുണ്ടായിരുന്നു. പ്രവാചകൻ അവരെ വിളിച്ചിട്ട് ഇത് എന്റെ ഭാര്യയാണ് കേട്ടോ എന്ന് പറഞ്ഞു കൊടുത്തത് എന്തിനു വേണ്ടിയാണ്? റസൂൽ ചിന്തിച്ചാ പോരെ, അവരെന്തെങ്കിലും വിചാരിച്ചോട്ടെ, എനിക്കെന്താ, ഞാൻ അവരെ ചെലവിലല്ലോ കഴിയുന്നത് എന്ന് റസൂലിന് ചിന്തിച്ചാ പോരെ. അങ്ങനെ പ്രവാചകൻ ചിന്തിച്ചിട്ടില്ല, പ്രവാചകൻ അത് മാനിച്ചിരുന്നു. ആളുകളുടെ വികാരത്തെ, ആളുകളുടെ വിചാരത്തെ, ആളുകളുടെ മനസ്സിനെ വേദനിക്കുന്ന സന്ദർഭങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാനിച്ചിരുന്നു എന്ന് 23 വർഷക്കാലത്തെ പ്രബോധന ജീവിതത്തിൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, തുല്യതയില്ലാത്ത വിട്ടുവീഴ്ചയുടെ പ്രതിരൂപമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിക്കുന്ന കാലഘട്ടം. ഒന്നാമത്തെ മക്ക പ്രബോധനത്തിന്റെ 13 വർഷത്തെ കാലഘട്ടത്തിനിടയിൽ പ്രവാചകൻ എത്രയോ തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൈപ്പേറിയ അനുഭവങ്ങളിലൂടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് പോയത്. തായിഫിന്റെ നഗരങ്ങളിൽ തുല്യതയില്ലാത്ത ആക്രമണങ്ങളും പീഡനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവിടെയൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ശപിച്ചില്ല. തന്റെ കാലിലേക്ക് കല്ലെറിഞ്ഞ്, കാല് പൊട്ടി ചോരയലിച്ച്, കാലും ചെരുപ്പും തമ്മിൽ രക്തത്തിന്റെ പശിമ കൊണ്ട് ഒട്ടിപ്പിടിച്ച് ഏകാന്തനായി കണ്ണുനീരൊലിപ്പിച്ച് കരയുന്ന റസൂലിന്റെ മുന്നിലേക്ക് പ്രതികാരത്തിന് വേണ്ടിയുള്ള അവസരം അല്ലാഹു നീട്ടിക്കൊടുത്തപ്പോ അല്ലാഹു മഗ്ഫിർ ലഹും ഫഇന്നഹും ലാ യഅലമൂൻ, നദാ അവർക്ക് പൊറുത്തു കൊടുക്കണം റബ്ബേ, അവരറിവില്ലാത്തവരാണ്, വിവരമില്ലാത്തവരാണ്. ഈ ജനപദത്തെ നീ നശിപ്പിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഇവരുടെ മുതുകുകളിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വഹ്ദാനിയത്തിന്റെ കലിമത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജനവിഭാഗം ഉണ്ടാകുന്നതാണ് റബ്ബേ എനിക്കിഷ്ടം എന്ന് പറഞ്ഞ ഗുണകാംക്ഷയുടെ പ്രതീകമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വിട്ടുവീഴ്ചയുടെ പ്രതീകമായ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ആ കാലഘട്ടത്തിൽ പ്രവാചകന് കാബയുടെ ഉള്ളിൽ കയറി രണ്ട് റക്അത്ത് നിസ്കരിക്കണം എന്നുള്ളൊരു പൂതി തോന്നി. അന്ന് കാബയുടെ താക്കോൽ സൂക്ഷിച്ചിരുന്നത് ഉസ്മാൻ എന്ന് പറയുന്ന ഒരാളാണ്. പ്രവാചകൻ അടുത്ത് പോയി കാബന്റെ ഉള്ളിലേക്ക് കയറാൻ അതിന്റെ താക്കോൽ തരം ചോദിച്ചു. വളരെ മോശമായ രീതിയിൽ, വളരെ അപമാനിക്കുന്ന രീതിയിൽ, ഹൃദയത്തെ തകർക്കുന്ന രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയാൾ ആട്ടിവിട്ടു, അപമാനിച്ചു വിട്ടു, പരിഹസിച്ചു വിട്ടു. വർഷങ്ങൾക്കിപ്പുറം 10,000 പടയാളികളുടെ അകമ്പടിയോടെ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയുടെ രാജാവായി മാറി. കഅബക്കകത്തുള്ള 360 പരം വരുന്ന വിഗ്രഹങ്ങൾ മുഴുവനും തച്ചുടക്കപ്പെട്ടു. ബിലാലിന്റെ സുന്ദരമായ നാദങ്ങൾ കൊണ്ട് കഅബ ശരീഫിന്റെ ചുറ്റുപാടും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ കൊണ്ട് പുളകിതമായി. ആ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വർഷങ്ങൾക്കപ്പുറം തന്നെ അപമാനിച്ച ആ മനുഷ്യനെ വിളിച്ചിട്ട് അതേ കഅബ ഷരീഫിന്റെ താക്കോല് കൊടുത്ത് ബഹുമാനിക്കുകയാണ് ചെയ്തത്, ആദരിക്കുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ആ മക്ക ഷരീഫ്, ആ മക്ക വിജയത്തിന്റെ ദിവസം വന്ന പടയാളികളിൽ ഏതോ ഒരാൾ അല്ലയോമ യൗമുൽ മൽഹമ, ഇന്ന ദിവസം പ്രതികാരത്തിന്റെ ദിവസമാണെന്ന് അറിയാതെ പറഞ്ഞു പോയപ്പോ ആ അനുയായിയെ തിരുത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്യൗമ യൗമുൽ മർഹമ, അല്ല ഇന്ന ദിവസം വിട്ടുവീഴ്ചയുടെ ദിവസമാണ്, കാരുണ്യത്തിന്റെ ദിവസമാണെന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വൽആഫീന അനിന്നാസ്, ജനങ്ങളോട് വിട്ടുവീഴ്ച കാണിക്കുന്നവർ, ജനങ്ങളോട് മാപ്പ് നൽകുന്നവർ, കുടുംബ ബന്ധത്തിന്റെ കാര്യത്തിലായാലും സുഹൃത്ത് ബന്ധത്തിന്റെ കാര്യത്തിലായാലും സംഘടനാ പ്രവർത്തനത്തിന്റെ കാര്യങ്ങളിലായാലും വ്യക്തിപരമായ അക്രമങ്ങൾ വരുമ്പോ മാപ്പിന്റെ സാഗരങ്ങളായി മാറുന്ന മനുഷ്യർ, മാപ്പിന്റെ പ്രതിരൂപങ്ങളായി മാറുന്ന മനുഷ്യർ എത്ര ഉപദ്രവിച്ചാലും മായാത്ത പുഞ്ചിരിയുമായി വിട്ടുവീഴ്ചയുടെ മഹാസാഗരങ്ങളായി സമൂഹ മധ്യത്തിൽ നിലകൊള്ളുന്നവർ അവരാണ് മുത്തഖികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ക്വാളിറ്റി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു പറയാണ് ഇത്തരത്തിലുള്ള സുഗ്രതകൾ ചെയ്യുന്നവരെ അല്ലാഹുവിന് എന്തിഷ്ടമാണെന്നോ, അള്ളാഹുവിന് അവരോട് എന്ത് സ്നേഹമാണെന്നോ അള്ളാഹു ചോദിക്കാൻ. എന്നിട്ട് അള്ളാഹു അവരുടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ക്വാളിറ്റി പറയാൻ, വല്ലദീന ഇദാ ഫഅലു ഫാഹിഷ ഔ ദലമു അൻഫുസഹും, അവർ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. ഒരു ഹദീസ് കേട്ടാൽ നമുക്ക് തോന്നിപ്പോവും. എന്താണെന്നറിയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പാപം ചെയ്യാത്തവരായി സമൂഹം മുഴുവനും മാറിയാൽ ഈ സമൂഹത്തെ അല്ലാഹു നീക്കിക്കളയുകയും പാപം ചെയ്യുകയും തൗബ ചെയ്യുകയും ചെയ്യുന്ന ഒരു സമുദായത്തെ പടച്ചോൻ പകരം കൊണ്ടുവരികയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തൗബ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്കറിയോ എല്ലാ രാവുകളിലും അല്ലാഹു കൈകൾ നീട്ടും, എല്ലാ രാവുകളിലും അല്ലാഹു കൈകൾ നീട്ടും. എന്തിനു വേണ്ടിയാണ്? ലിയതൂബ മുസീഉൻ നഹാർ, പകൽ സമയങ്ങളിൽ കുറ്റങ്ങളും പാപകൃത്യങ്ങളും ചെയ്ത മനുഷ്യർക്ക് പൊറുത്തു കൊടുക്കുന്നതിന് വേണ്ടി ഒറ്റ ഉപാധി മാത്രമേ ഉള്ളൂ, നീട്ടിയ കൈകൾക്ക് മറുപടി കൊടുക്കണം. എല്ലാ പകലുകളിലും അല്ലാഹു കൈകൾ നീട്ടും അടിമകൾക്ക് നേരെ. എന്തിനു വേണ്ടിയാണ്? ലിയതൂബ മുസീഉൽ ലൈൽ, രാത്രിയിൽ കുറ്റം ചെയ്ത മനുഷ്യർ, രാത്രിയിൽ പാപങ്ങൾ ചെയ്ത മനുഷ്യർ, അവർക്ക് പാപമോ മോചനം തേടാനുള്ള അവസരം. രാവും പകലും പടച്ചറബ് പശ്ചാത്താപത്തിന്റെയും പാപമോചനത്തിന്റെയും കൈകൾ നെട്ടിക്കൊണ്ട് അല്ലാഹു നമ്മെ കാത്തിരിക്കുകയാണ്. വല്ലാഹു യുരീദു അയ്യതൂബ അലൈക്കും വയുരീദുൽ ലദീന യത്തബിഊന ശഹവാത് അൻ തമീലു മൈലൻ അദീമ. അല്ലാഹു നിങ്ങൾക്ക് പൊറുത്തു തരാൻ ഉദ്ദേശിക്കുന്നു. പിശാചാകട്ടെ, നിങ്ങളെ ശഹവാത്തുകൾക്ക് പിന്നാലെ വിദൂരം വിദൂരം നിങ്ങളെ പടച്ചവൻ അകറ്റുന്നതിന് വേണ്ടി ശഹവാത്തുകൾക്ക് പിന്നാലെ നിങ്ങൾ ഇങ്ങനെ തെളിച്ചു കൊണ്ടുപോയിക്കൊണ്ടേ ഇരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ തൗബ എന്ന് പാപമോചനം എന്ന് പറയുന്നത് വളരെ വിശാലമാണ്, വളരെ വിശാലമാണ്. ഇവിടെ നമ്മള് സാധാരണ പറയാറുണ്ട്, സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന ഒരു സംസാരമാണ് എന്തെന്നറിയോ, ഞാൻ ചിലപ്പോ പൊറുക്കുമായിരിക്കും, പൊറുത്തരുമായിരിക്കും, പക്ഷെ പടച്ചോ നിന്നോട് പൊറുക്കോ, പടച്ചോ നിന്നോട് പൊറുക്കോ, ഒരിക്കലും അത് പറയാൻ പാടില്ല. നീ പൊറുക്കൂല, പടച്ചോ പൊറുക്കും. നിനക്ക് പൊറുക്കാൻ കഴിയില്ല, പടച്ചറബ് പൊറുക്കും. എത്ര വലിയ തെറ്റ് ചെയ്താലും, എത്ര വലിയ കുറ്റം ചെയ്താലും, പ്രിയപ്പെട്ടവരെ, നമ്മൾ പശ്ചാത്തപിക്കുന്ന സമയത്ത്, ചെയ്ത തെറ്റുകൾ അല്ലാഹുവിന്റെ മുന്നിൽ നമ്മൾ ഏറ്റുപറയുന്ന സമയത്ത് അല്ലാഹുവിന് ഉണ്ടാകുന്ന വികാരം എന്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? എന്താണ്? മരുഭൂമിയുടെ മധ്യത്തിൽ വെച്ച് ഒരു മനുഷ്യന് തന്റെ ഒട്ടകത്തെ നഷ്ടപ്പെട്ട് ആ മരുഭൂമിയുടെ താപത്തിൽ അയാൾ മരിച്ചു വീഴാൻ തയ്യാറായി നിൽക്കാൻ, സ്വന്തം ജീവൻ നഷ്ടപ്പെട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയാതെ കുടുംബത്തെ നഷ്ടപ്പെട്ട് വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ആ മനുഷ്യൻ, ആ മനുഷ്യൻ ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോ ആ മനുഷ്യന്റെ കാലിന്റെ ഭാഗത്തൊട്ടകം വന്ന് നിൽക്കുന്ന സമയം എല്ലാം തിരിച്ചു കിട്ടിയ ഒരു മനുഷ്യന്റെ മനസ്സിൽ തോന്നുന്ന സന്തോഷത്തിന്റെ ആധിക്യം എത്രയാണോ അതിനേക്കാൾ വലുതാണ്. ഒരടിമ പശ്ചാത്തപിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങുമ്പോ അല്ലാഹുവിനുണ്ടാകുന്ന സന്തോഷം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ആളെ കൊന്നതിന് ശേഷം അയാൾക്ക് പശ്ചാത്താപം തോന്നിയത്, 99 ആളെ കൊന്നതിന് ശേഷം അയാള് വലിയ ഏറ്റവും വലിയൊരു പണ്ഡിതനെ അന്വേഷിച്ചു. അവസാനം ആ പണ്ഡിതനെ കണ്ടെത്തി അയാൾ ചോദിച്ചു, 99 പേരെ കൊന്ന ഒരാൾക്ക് തൗബ കിട്ടോ? ആ പണ്ഡിതൻ പറഞ്ഞു, ഹേ, 99 പേരെ കൊന്ന ആൾക്ക് എങ്ങനെ തൗബ കിട്ടാൻ കിട്ടൂല എന്ന് പറഞ്ഞു. അയാളെയും കൊന്നു കളഞ്ഞു, 100 തികച്ചു. കുറച്ചുനാൾ കഴിഞ്ഞ് അയാൾക്ക് വീണ്ടും ഖേദം തോന്നി, പ്രയാസം തോന്നി. അയാൾ വേറൊരു പണ്ഡിതനെ അന്വേഷിച്ചു. ആ പണ്ഡിതനെ കണ്ടെത്തി ചോദിച്ചു, 100 കൊന്ന ഒരാൾക്ക് പശ്ചാത്താപം കിട്ടോ, തൗബ കിട്ടോ? ആ പണ്ഡിതൻ തിരിച്ചു ചോദിച്ചു, നിന്റെയും തൗബയുടെയും ഇടയിൽ തടയിടാൻ ആർക്കാണ് കഴിയുക? നിന്റെയും മഗ്ഫിറത്തിന്റെയും അല്ലാഹുവിന്റെ മഗ്ഫിറത്തിന്റെയും ഇടയിൽ തടയിടാൻ ആർക്കാണ് സാധിക്കുക? ഒറ്റ ഉപാധി മാത്രം. നീ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടിൽ ഇനി നീ തുടരരുത്.
എന്നാൽ ഇന്ന സ്ഥലത്ത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരുപറ്റം മനുഷ്യരുണ്ട്. അവരുടെ അടുത്തേക്ക് നീ പോകുക, അവരുടെ കൂടെ നീ കാലം കഴിക്കുക. പ്രിയപ്പെട്ടവരെ, പാപപങ്കിലമായ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആ പണ്ഡിതൻ പറഞ്ഞുകൊടുത്ത വലിയൊരു വഴിയാണത്. ഇന്നും അത് പ്രസക്തമാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാതാക്കുക എന്നതാണ് തെറ്റിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒന്നാമത്തെ ഉപാധി. തെറ്റ് ചെയ്യാനുള്ള ഒന്നാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടുകെട്ടാണ്. നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നമ്മുടെ കൂട്ടുകെട്ടാണ്. നമ്മുടെ മക്കളുടെ ചങ്ങാത്തം, ആരുടെ കൂടെയാണ് അവർ നടക്കുന്നത്, ആരോടാണ് അവരുടെ കാര്യങ്ങൾ അവർ തുറന്ന് സംസാരിക്കുന്നത്, പ്രതിസന്ധി വരുമ്പോ ആരുടെ നമ്പറാണ് അവരുടെ ഫോണുകളിൽ നിന്ന് ആദ്യമായി ഡയൽ ചെയ്യപ്പെടുന്നത്, അതിനനുസരിച്ചായിരിക്കും അവരുടെ ജീവിതത്തിന്റെ പര്യവസാനം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ തെറ്റുകാരാണെങ്കിൽ, പാപികളാണെങ്കിൽ, സ്ഥിരമായ ഒരു പാപം നിർത്താൻ കഴിയാത്ത വിധം നമ്മെ അലട്ടുന്നുണ്ടെങ്കിൽ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ആ പാപം ചെയ്യാനുള്ള സാഹചര്യത്തെ മുറിച്ചു കളയണം. അതിനെ മുളയിലെ നുള്ള എന്നാണ് പറയുക. ഈ പണ്ഡിതൻ, ഈ മനുഷ്യൻ അതാണ് പറഞ്ഞു കൊടുത്തത്. നീ നിന്റെ നാട്ടിൽ നിന്ന് പോണം. അയാൾ പുറപ്പെട്ട് മറ്റൊന്നും ആലോചിച്ചില്ല. അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക്, തൗബയിലേക്ക് ആ മനുഷ്യൻ പുറപ്പെടുകയാണ്. യാത്രാ മധ്യേ രണ്ട് വിഭാഗം മലക്കുകൾ ആ മനുഷ്യന്റെ മുന്നിലേക്ക് വന്നു. ഒന്ന് റഹ്മത്തിന്റെ മലക്കുകളും രണ്ട് അദാബിന്റെ മലക്കുകളും. മലക്കുൽ മൗത്ത് അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. മരണത്തിന്റെ സമയമാണ്. അള്ളാഹു നിശ്ചയിച്ച അവധി വന്നെത്തിയിരിക്കുന്നു. ആ നാട്ടിലേക്ക് എത്താൻ സമയമില്ല. അദാബിന്റെയും റഹ്മത്തിന്റെയും മലക്കുകൾ പരസ്പരം തർക്കിക്കാൻ തുടങ്ങി. അദാബിന്റെ മലക്കുകൾ പറഞ്ഞു, ഇയാൾ ഇബാദത്ത് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല, ഇയാൾ സഞ്ചരിച്ചു പോകുന്ന നാട്ടിൽ ഇയാൾ എത്തിയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. റഹ്മത്തിന്റെ മലക്കുകൾ പറഞ്ഞു, അയാൾ അള്ളാഹുവിന്റെ മഗ്ഫിറത്തിന്റെ വഴിയിലേക്കാണ്, അള്ളാഹുവിന്റെ തൗബയിലേക്കുള്ള വഴിയിലേക്കാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇയാളിൽ അവകാശമില്ല. രണ്ടു കൂട്ടരും തർക്കമായി. ഹദീസിൽ നമുക്ക് കാണാം, മനുഷ്യരൂപത്തിൽ വന്നൊരു മലക്ക് അവർക്കിടയിൽ മധ്യസ്ഥത വഹിച്ചു. ആ മലക്ക് പറഞ്ഞു, രണ്ട് നാടുകളിലേക്കുമുള്ള ഇയാളുടെ കാൽപാദത്തിന്റെ ദൂരം നിങ്ങളൊന്ന് അളന്നു നോക്കുക. അളന്നു നോക്കിയപ്പോ ഇയാൾ പോകുന്ന സച്ചരിതരായ ജനങ്ങളുള്ള അള്ളാഹുവിന്റെ ഇബാദകളുള്ള ആ നാട്ടിലേക്ക് ഇയാൾ കുറച്ചുകൂടി എടുത്തിട്ടായിരുന്നു റഹ്മത്തിന്റെ മലക്കുകൾ ഈ മനുഷ്യനെ സ്വീകരിച്ചു കൊണ്ടുപോയി. നാൻ 100 പേരെ കൊന്ന മനുഷ്യൻ വിശാലമായ മഗ്ഫിറത്തോടെ രാവും പകലും നമുക്ക് നേരേക്ക് കൈനീട്ടുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമ്മോട് പറഞ്ഞ എന്താണ് പ്രിയപ്പെട്ടവരെ? أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا. നബിയെ പറഞ്ഞു കൊടുക്കുക, സ്വന്തത്തോട് അക്രമം ചെയ്തു പോയ എന്റെ അടിമകളോട് നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കണം, لا تقنطوا من رحمة الله, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല. അല്ലാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്, മാപ്പ് നൽകുന്നവനാണ്. അതുകൊണ്ടാണല്ലോ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ഖാമിദി ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് വന്നത്. എന്നിട്ട് പ്രവാചകനോട് പറഞ്ഞത്, യാ റസൂലല്ലാ, ഞാൻ വ്യഭിചരിച്ചിട്ടാണ് വരുന്നത്, ഞാൻ വ്യഭിചരിച്ചിട്ടാണ്, സിന ചെയ്തിട്ടാണ് വരുന്നത് റസൂലേ. പ്രവാചകൻ പറഞ്ഞു, നീ തിരിച്ചു പോകുക, എന്നിട്ട് നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് ജന്മം നൽകിയിട്ട് വീണ്ടും വരിക. ആ പെണ്ണതാ തിരിച്ചു പോകുകയാണ്. എന്നിട്ട് ചോരപ്പൈതലിനുമായി പ്രവാചകന്റെ മുന്നിലേക്ക് വീണ്ടും വരികയാണ്. പ്രവാചകൻ പറഞ്ഞു, ആ ചോരപ്പൈതൽ അവൾ ആ കുട്ടി പാല് കുടിക്കട്ടെ, അതെന്തെങ്കിലും കഴിക്കാനാകുമോ, നീ വീണ്ടും വരിക. വർഷങ്ങൾക്ക് മാസങ്ങൾക്ക് ശേഷം ആ കുട്ടിയുടെ കയ്യിൽ ഒരു ചെറിയ റൊട്ടിക്കഷ്ണം വെച്ചു കൊടുത്തുകൊണ്ട് ആ പെണ്ണ് വീണ്ടും വരികയാണ് പ്രവാചകന്റെ സന്നിധിയിലേക്ക്. എന്താ, എന്തിനു വേണ്ടിയാണ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്? എന്തെങ്കിലും സംവരണം ലഭിക്കുന്നതിന് വേണ്ടിയല്ല, പ്രവാചകന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഔദാര്യം പറ്റുന്നതിന് വേണ്ടിയല്ല. ഏതോ ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചു പോയ തെറ്റിനെ കുറിച്ചുള്ള ആവലാതിയും വേവലാതിയും മോത്ത് പടച്ചറബിന്റെ മുന്നിൽ തനിക്കത് പുറത്തു കിട്ടണമെന്ന വലിയ ആഗ്രഹത്തോടെയാണ്. എന്നാൽ ആ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, പ്രിയപ്പെട്ടവരെ, ആ പെണ്ണ് എറിഞ്ഞു കൊല്ലപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിലും അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വാതിൽ, അള്ളാഹുവിന്റെ മഗ്ഫിറത്തിന്റെ വാതിൽ ആ പെണ്ണിന്റെ മുന്നിൽ ഒരിക്കലും മടക്കപ്പെടുമായിരുന്നില്ല. ആ പെണ്ണിന്റെ മുന്നിൽ ഒരിക്കലും ആ വാതിൽ കൊട്ടിയടക്കപ്പെടുമായിരുന്നില്ല. എത്ര സഹാബികളുടെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ഉഹദിന്റെ രണഭൂമി എന്ന് പറയുന്നത് മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചു
സംബന്ധിച്ചിടത്തോളം തീർത്താൽ തീരാത്ത വേദനയാണ്. 70 സ്വഹാബികളെയാണ് നിരത്തിക്കിടച്ചത്. 70 സ്വഹാബികളുടെ മയ്യത്ത് കണ്ടിട്ട് പ്രവാചകന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. അതിൽ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് വളരെ വികൃതമായ രൂപത്തിൽ വികൃതവൽക്കരിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഉഹുദിന്റെ രണഭൂമിയിൽ ചെറിയ പഴുതുണ്ടായപ്പോ ആ പഴുത് കണ്ടുപിടിച്ചുകൊണ്ട് പിന്നിൽ നിന്ന് മുസ്ലിങ്ങൾ ആക്രമിക്കാൻ തയ്യാറായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻ, അദ്ദേഹം പിന്നീട് ഏതവസ്ഥയിലേക്ക് പടച്ചവൻ അദ്ദേഹം എത്തിച്ചു. യുബദ്ദിലുല്ലാഹു സയ്യാത്തിഹിം ഹസനാത്ത്, യുബദ്ദിലുല്ലാഹു സയ്യാത്തിഹിം ഹസനാത്ത്, അവരുടെ പാപകർമ്മങ്ങളെ അവരുടെ നന്മകൾ കൊണ്ട് പടച്ചവൻ പകരം വെക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, പാപം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുമ്പോ ആ പശ്ചാത്താപത്തിന്റെ മാസ്മരികതയിൽ, ആ പശ്ചാത്താപത്തിന്റെ അത്ഭുതത്തിൽ നമ്മുടെ പാപങ്ങളതാ നന്മകളായി മാറ്റപ്പെടുമെന്ന് പറച്ചറബ് പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നു, നിങ്ങൾക്ക് പാപം പുറത്തു തരാൻ അള്ളാഹു അല്ലാതെ മറ്റാരാണുള്ളത്? നിങ്ങളുടെ തെറ്റുകൾ ആരാണ് മാപ്പ് നൽകുക? നിങ്ങൾക്ക് ആരാണ് വിട്ടുവീഴ്ച നൽകുക? എന്നിട്ട് അവരുടെ ക്വാളിറ്റി അള്ളാഹു പറയുന്നു, വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ, അവർ ചെയ്ത തെറ്റിൽ ഒരിക്കലും തന്നെ ഉറച്ചു നിൽക്കുകയില്ല. ഇസ്റാറു അലദ്ദം, പാപത്തിൽ ഉറച്ചു നിൽക്കുന്ന സ്വഭാവം ഒരിക്കലും ഒരു മുസ്ലിമിന് പാടുള്ളതല്ല. പ്രിയപ്പെട്ടവർ, ഈ ക്വാളിറ്റി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്താൽ തീർച്ചയായും സ്വർഗത്തിലേക്കുള്ള നമ്മുടെ സഞ്ചാരത്തിന്റെ പാതി വഴി നാം പിന്നിട്ടു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. യഥാർത്ഥത്തിൽ സ്വർഗത്തിലേക്കുള്ള സഞ്ചാരം നാം തുടങ്ങുന്നത് മഅശറയിൽ നിന്നല്ല, ദുനിയാവിൽ നിന്ന് തന്നെയാണ്. ദുനിയാവിൽ നിന്ന് തന്നെയാണ് ആ സ്വർഗത്തിലേക്കുള്ള നമ്മുടെ സഞ്ചാരത്തിൽ നമുക്കുള്ള ഏറ്റവും വലിയ വായു ആരാണ്? നമുക്ക് ഏറ്റവും നല്ല വയലു പറഞ്ഞു തരുന്നവൻ ആരാണ്? ഏറ്റവും നല്ല ഉപദേശകൻ ആരാണ്? മരണചിന്തയാണ്. എന്റെ അവസാന യാത്ര ദിവസത്തെ കുറിച്ച് എത്ര ആയത്തുകളിലൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സുന്ദരമായി മരണത്തെ കുറിച്ച് വിവരിച്ചിട്ടുള്ളത്. സുന്ദരമായി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഹൃദയത്തിൽ തട്ടുന്ന രീതിയിൽ, നമ്മുടെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന രീതിയിൽ, നമ്മുടെ കണ്ണുകളെ നിറക്കുന്ന രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മരണത്തെ കുറിച്ച് എമ്പാടും വിവരിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ജുമാഇയിലൂടെ അള്ളാഹു പറയാൻ, ഖുൽ ഇന്നൽ മൗത അല്ലദീ തഫിറൂന മിൻ ഫഇന്നഹു മുലാഖീകും ثم تردون الى عالم الغيب والشهاده فينبئكم بما كنتم تعملون. നബിയെ പറഞ്ഞു കൊടുക്കുക, ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഓടിയൊളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, രക്ഷപ്പെടാനാവാത്ത വിധം നാല് ഭാഗത്തു നിന്നും ശൂന്നുകൊണ്ട് ആ മരണത്തെ നിങ്ങൾ കണ്ടുമുട്ടുന്നതാണ്, ആ മരണം ഒരു അവസാനമാണെന്ന് നിങ്ങൾ ധരിച്ചു പോകരുതേ, ആ മരണമെല്ലാത്തിന്റെയും അന്ത്യമാണെന്ന് നിങ്ങൾ ധരിച്ചു പോകരുതേ, എവിടെ നിന്നാണോ നിങ്ങൾ വന്നത് അവിടേക്ക് തന്നെയുള്ള മടക്കമാണ് മരണം. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി വഇലൈനാ തുർജഊൻ. എല്ലാ ശരീരങ്ങളും മരണത്തിന്റെ രുചി ആസ്വദിക്കുന്നതാണ്. ആ മരണം വരെ നന്മ കൊണ്ടും തിന്മ കൊണ്ടും നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. വഇലൈനാ തുർജഊൻ, പിന്നീട് നമ്മിലേക്ക് തന്നെയാണ് മടക്കപ്പെടുക, നമ്മിലേക്ക് തന്നെയാണ് നിങ്ങളുടെ തിരിച്ചു വരവെന്ന് അല്ലാഹു പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഐനമാ തകൂനു യുദരികുമുൽ മൗത്ത് വലൗ കുന്തും ഫീ ബുറൂജിൻ മുഷയ്യദ, നിങ്ങൾ എത്ര കെട്ടുറപ്പുള്ള കെട്ടിടത്തിന്റെ ഉള്ളിലായാലും ആ മരണത്തിന്റെ ദൂതൻ അല്ലാഹു നിശ്ചയിച്ച അവധിയായാൽ നിങ്ങളിലേക്ക് വരാൻ ആ ദൂതന് ഒരു തടസ്സവും ഉണ്ടാവില്ല, ആ മരണത്തിനൊരു തടസ്സവും ഉണ്ടാവില്ല എന്ന് പടച്ചറപ്പ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, ആ മരണത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് പശ്ചാത്താപത്തിന്റെ അന്ത്യമാണ്, പ്രായശ്ചിത്തത്തിന്റെ അന്ത്യമാണ്. അള്ളാഹു പറയുന്നു, വലൈസതി തൗബത്തു ലില്ലദീന യഅമലൂന സയ്യാത്ത് ഹത്താ ഇദാ ഹദറ അഹദഹുമുൽ മൗത്ത് ഖാല ഇന്നീ തുബ്തുൽ ആൻ വലല്ലദീന യമൂതൂന വഹും കുഫാർ ഉലൈക അഅതദനാ ലഹും അദാബൻ അലീമാ.
ഒരു വിഭാഗം ആളുകൾക്ക് തൗബയില്ല. ആ ആളുകളുടെ പ്രത്യേകത എന്താണ്? അവരതാ കുറ്റങ്ങളിൽ വ്യാപൃതരായിരിക്കുകയാണ്, തെറ്റുകളിൽ പാപങ്ങളിൽ വ്യാപൃതരായിരിക്കുകയാണ്. ഏതുവരെ? അവരുടെ മരണം അവരുടെ മുഖാമുഖം നിൽക്കുന്നത് വരെ, അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ അവരെ കാണുന്നത് വരെ, മരണം അവരുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് വരെ, ആ തെറ്റുകളിൽ അവരെങ്ങനെ വ്യാപൃതരായിരിക്കുന്നതാണ്. അങ്ങനെ ആ മരണം അവരുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ പറയുന്നതാണ്, അള്ളാഹുവേ ഞാനിതാ പശ്ചാത്തപിക്കുകയാണ്, എനിക്ക് മാപ്പ് നൽകണം നാഥ, എനിക്ക് മാപ്പ് നൽകണം റബ്ബേ. അള്ളാഹുവിന്റെ മറുപടി എന്താണ്? അവരെ കാത്തിരിക്കുന്നത് വേദനാജനകമായ ശിക്ഷയാണ്. ഒരു മനുഷ്യനും ഒഴിഞ്ഞു പോകില്ല പ്രിയപ്പെട്ടവരെ. മരണത്തിന്റെ ദൂതം വരുമ്പോ ഓരോ മനുഷ്യനും പറയുന്ന വർത്തമാനം എന്താണ്? എനിക്ക് സമീപമായ ഒരു അവധി തന്നുകൂടെ, എനിക്കൊരു രണ്ട് ദിവസം അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ തന്നുകൂടെ, ഞാൻ സത്യപ്പെടുത്തിക്കൊള്ളാം, വിശ്വസിക്കാത്തത് വിശ്വസിച്ചു കൊള്ളാം, ചെയ്യാത്ത കർമ്മങ്ങൾ ചെയ്തു കൊള്ളാം. അള്ളാഹുവിന്റെ മറുപടി എന്താണ്? അള്ളാഹു എഴുതി വെച്ച അവധിയുടെ ദിവസമായി കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും മനുഷ്യരെ നിങ്ങൾക്ക് നീട്ടിക്കിട്ടുന്നതല്ല. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി പടച്ചറപ്പ് വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ ആത്മാവുമെന്ന് പറയുമെന്നാണ്, ഞാൻ നന്മ ചെയ്യട്ടെ, ഞാൻ ഒരുപാട് സുഹൃത്തുക്കൾ ചെയ്യട്ടെ റബ്ബേ, എനിക്ക് സമീപമായ ഒരു അവധി കൂടി വന്നുകൂടെ തന്നുകൂടെ എന്ന് ഓരോ മനുഷ്യനും ഒന്ന് കെഞ്ചിക്കരഞ്ഞു പറയുന്നതാണ്. ആ സമയത്ത് അള്ളാഹുവിന്റെ മറുപടി എന്താണ്? അതിനെ തൊട്ട് അള്ളാഹു പറയുന്നു, ആരാലും പരിഗണിക്കപ്പെടാത്ത, ഇന്ന് രാവിലെ സുബ്ഹ് നമസ്കാരത്തിൽ നാം കേട്ട സൂറത്തു സജദയിലെ ആയത്തുകൾ എന്താണ്? വഖാലൂ ഇദാ ദലൽനാ ഫിൽ അർദി ഇന്നാ ലഫീ ഖൽഖിൻ ജദീദ് ബൽ ഹും ബിലിഖായി റബ്ബിഹിം കാഫിറൂൻ. അവരെ ചോദിക്കുകയാണ്, ഞങ്ങൾ മണ്ണോട് ചേർന്നതിന് ശേഷം പുതിയൊരു സൃഷ്ടിപ്പായി ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയോ? അവരതാ അവരുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്നതിന് നിഷേധിച്ചു തള്ളുകയാണ്. ഖുൽ നബിയെ പറയുക, അല്ലാഹി ഗൈറൽ ഹഖ് വകുന്തും അൻ ആയാതിഹി തസ്തക്ബിറൂൻ. ദാലിമുകളായ മനുഷ്യർ, അക്രമികളായ മനുഷ്യർ, അവരതാ മരണത്തിന്റെ ശയ്യയിൽ അങ്ങനെ കിടക്കുന്ന സമയം ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, കണ്ണ് എവിടെ വരെ കണ്ണിന്റെ കാഴ്ച സഞ്ചരിക്കുമോ ആ സഞ്ചാര ബേജാറിലും വെപ്രാളത്തിലും കിടക്കുന്ന സമയം അതാ മലക്കുൽ മൗത്ത് വരുന്നു, ഈ മനുഷ്യന്റെ തലയുടെ ഭാഗത്തിരുന്നു കൊണ്ട് വിളിക്കുകയാണ്, യാ അയ്യത്തുഹ നഫ്സുൽ ഖബീത്, അല്ലയോ നശിച്ച ആത്മാവേ, അല്ലയോ ദുഷിച്ചു പോയ ആത്മാവേ, ഇത് തിരിച്ചു പോകാനുള്ള സമയമാണ്, ഇത് മടക്കയാത്രക്കുള്ള സമയമാണെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഈ ആത്മാവതാ ആ ശരീരത്തിന്റെ അകത്തേക്ക് ഉൾവലിയുകയാണ്, ആ ശരീരത്തിന്റെ അകത്തേക്ക് പേടിച്ചരളുകയാണ്. ആ സമയത്ത് മുഴുകി പ്രവേശിച്ച് ഊരിയെടുക്കുന്നവ തന്നെയാണ് സത്യമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സത്യം ചെയ്തു പറഞ്ഞ മലക്കുകൾ അടികൊണ്ടും മിടികൊണ്ടും ആക്രോശം കൊണ്ടും ആ ആത്മാവിനെ പുറത്തേക്ക് എടുക്കുമെന്നാണ്. ആ ആത്മാവ് പുറത്തേക്ക് വരുന്ന സമയം വല്ലാത്ത ദുർഗന്ധം മലക്കുകൾക്ക് അറിയാൻ കഴിയുമെന്നാണ്, മലക്കുകൾ വല്ലാത്ത ദുർഗന്ധം അനുഭവിക്കുമെന്നാണ്. ഈ ആത്മാവിനെയും കൊണ്ട് ആകാശ ലോകത്തേക്ക് പോകുന്ന സമയം ആകാശം മുഴുവനുമുള്ള മലക്കുകൾ ഈ ആത്മാവിനെ ശപിച്ചു കൊണ്ടിരിക്കുമെന്നാണ് അവര് ചോദിക്കുമെന്നാണ്. ആരാണിത്? ഏതൊരുവനാണ് മരിച്ചിരിക്കുന്നത്? ആ മലക്കുകളോട് കൊണ്ടുപോകുന്ന മലക്കുകൾ പറഞ്ഞു കൊടുക്കുമെന്നാണ്. ഈ
മനുഷ്യൻ ഏത് പേരാണോ ഏറ്റവും വെറുത്തത്, എങ്ങനെ വിളിക്കപ്പെടാനാണോ ഏറ്റവും വെറുത്തത്, ആ പേര് കൊണ്ട് മലക്കുകൾ മറ്റു മലക്കുകൾക്ക് ഈ മനുഷ്യനെ പരിചയപ്പെടുത്തി കൊടുക്കുമെന്നാണ്. അങ്ങനെ ആകാശത്തേക്ക് കൊണ്ടുപോകുമ്പോ ലാ തുഫത്തഹു ലഹും അബ്വാബു സമാ വലാ യദ്ഖുലൂനൽ ജന്നത ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത് വകദാലിക നജ്സിൽ മുജ്രിമീൻ. ആകാശലോകം എന്നത് പവിത്രമായ ലോകമാണ്. അവിടെയുള്ളത് തെറ്റ് ചെയ്യാത്ത മലക്കുകളാണ്, അള്ളാഹുവിന്റെ അബറാറുകളായ അടിമകളാണ്, അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണ്. അള്ളാഹുവിന്റെ റസൂൽ യാത്ര പോയപ്പോ മിഅ്റാജിന്റെ യാത്രയിൽ ഒന്നാമത്തെ ആകാശത്ത് വെച്ച് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടിട്ടുണ്ട്. രണ്ടാമത്തെ ആകാശത്ത് വെച്ച് ഈസാ നബിയെയും യഹ്യാ നബിയെയും കണ്ടിട്ടുണ്ട്. അങ്ങനെ ഓരോ ആകാശങ്ങൾ കയറി പോകുമ്പോ ആറാമത്തെ ആകാശത്ത് വെച്ച് മൂസാ നബിയെയും ഏഴാമത്തെ ആകാശത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെയും കണ്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ ആത്മാക്കളുള്ള ആ പ്രവാചകന്മാരും മലക്കുകളുമുള്ള ആകാശത്തിന്റെ വാതിൽ കുറ്റവാളിയായ നീചനായ നികൃഷ്ടനായ മനുഷ്യന്റെ മുന്നിലേക്ക് തുറക്കപ്പെടില്ല. ആകാശത്തിന്റെ വാതിൽ അതാ അടക്കപ്പെടുകയാണ്. അവർ സ്വർഗത്തിലേക്ക് കടക്കുകയുമില്ല. അവരുടെ മുന്നിൽ ആകാശത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്നതും അവർ സ്വർഗത്തിലേക്ക് കടക്കുന്നതും എത്രത്തോളം അസംഭവ്യമാണെന്ന് വെച്ചാൽ സൂജയുടെ തുളയിലൂടെ ഒട്ടകം കടന്നു പോകുന്നത് എത്രമാത്രം അസാധ്യമാണോ അസംഭവ്യമാണോ അത്രത്തോളം അസാധ്യവും അസംഭവ്യവുമാണ് കുറ്റവാളികൾക്ക് ആകാശത്തിന്റെ വാതിൽ തുറക്കപ്പെടുക എന്നത്. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യന്റെ ആത്മാവിനെ പിന്നീട് മടക്കുന്നത് ബർസഖിലേക്കാണ്. ഖിയാമത്ത് നാള് വരെ ആ മനുഷ്യൻ പിന്നീട് ബർസഖിലാണ് ജീവിക്കുക. ആ ബർസഖിലുള്ള പല ശിക്ഷകളെ കുറിച്ചും റസൂലുള്ള നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനെ രണ്ട് മലക്കുകൾ കൂട്ടിക്കൊണ്ടുപോകുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ പ്രവാചകനതാ കാണുന്നു, ഒരു മനുഷ്യന്റെ തലയിലേക്ക് ഭാരമുള്ള കല്ലുകൾ അത് എടുത്തെറിയുന്നു. ആ തല തകർന്ന് തരിപ്പണമായി പല്ലുകൾ നാല് ഭാഗത്തേക്ക് തെറിച്ച് ഭീമാകാരമായ രൂപത്തിൽ ആ തല പൊട്ടിപ്പിളരുന്നു. വീണ്ടും ആ തല പൂർവ്വസ്ഥിതിയിലാവുന്നു, വീണ്ടും ആ കല്ലെറിയപ്പെടുന്നു, വീണ്ടും പൂർവ്വസ്ഥിതിയിലാകുന്നു. ഭീകരമായ ശിക്ഷയാണ്. അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് ഇവർ ഈ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, എന്താണ് ഇവർ ചെയ്തത്? മലക്കുകൾ പറഞ്ഞു, നടക്കുക, ഇനിയും കാണാനുണ്ട്. അങ്ങനെ പ്രവാചകൻ നടക്കുകയാണ്. രണ്ടാമതായി പ്രവാചകൻ കാണുന്നത് ഇരുമ്പിന്റെ തോട്ടിയിട്ട് വലിച്ചുകൊണ്ടൊരു മനുഷ്യൻ തൊണ്ട സ്വന്തം കവിളിൽ നിന്ന് പിരടി വരെ കീറി മുറിക്കുകയാണ്. അയാൾ ഇങ്ങനെ കീറി മുറിക്കുന്ന സമയം വീണ്ടും അത് ശരിയാവുന്നു, വീണ്ടും അത് കീറി മുറിക്കുന്നു, വീണ്ടും അത് ശരിയാവുന്നു. അതാ മലക്കുകൾ പറയുകയാണ് പിന്നീട് വീണ്ടും നടക്കാൻ. അങ്ങനെ വീണ്ടും മുന്നോട്ട് നടക്കുമ്പോ ഒരുപാട് സ്ത്രീ പുരുഷന്മാരതാ തീയിലിങ്ങനെ കത്തിക്കപ്പെടുകയാണ്. അവരാ തീയിൽ നിന്ന് അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ഓരോ സമയവും രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോ അവരതിലേക്ക് തന്നെ അടിച്ചിടപ്പെടുകയാണ്. വീണ്ടും മുന്നോട്ട് നടക്കുമ്പോ പ്രവാചകൻ കാണുകയാണ് രക്തത്തിന്റെ വലിയ നദി. ആ നദിയിലൂടെ ദൂരെ നിന്നൊരു മനുഷ്യൻ കിതച്ചുകൊണ്ട് നീന്തി നീന്തി വരികയാണ്. ഈ നദിയുടെ കരയിലെത്തുന്ന സമയം ആ കരയിൽ നിന്നതാ ആ മനുഷ്യനെ കല്ലെറിയുകയാണ്. കല്ലെറിഞ്ഞ് വീണ്ടും ഓടിക്കുകയാണ്, വീണ്ടും ആ മനുഷ്യൻ വരികയാണ്. ഈ ശിക്ഷയെല്ലാം എന്തിനു വേണ്ടിയാണെന്ന് റസൂലുള്ളാഹിക്ക് അല്ലാഹുവിന്റെ റസൂലിന് മലക്കുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്നാമത്തെ ശിക്ഷ, ഉത്ബോധനങ്ങൾ കേട്ടിട്ടും നന്നാവാതെ മറ്റുള്ളവരോട് നന്മ പറഞ്ഞിട്ടും സ്വന്തം ജീവിതത്തിൽ പകർത്താതെ ജീവിച്ച മനുഷ്യൻ, ആ മനുഷ്യന്റെ തലയോടാണ് എടുത്തെറിഞ്ഞ് തകർക്കപ്പെടുന്നത്. രണ്ടാമത്തെ മനുഷ്യൻ, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അയാളുടെ പണി എന്താണ്? മറ്റുള്ളവരുടെ ഫിത്തന പറഞ്ഞ് നടക്കലാണ്, ഗീബത്തും നമീമത്തും പറഞ്ഞ് നടക്കലാണ്. മൂന്നാമത്തെ ശിക്ഷ എന്തിനു വേണ്ടിയാണ്? വസ്ത്രം ധരിച്ചിട്ടും ധരിക്കാത്തതുപോലെ ജീവിച്ച സ്ത്രീ പുരുഷന്മാരാണ് അവിടെ ശിക്ഷിക്കപ്പെടുന്നത്. നാലാമത്തെ ശിക്ഷ എന്താണ്? പലിശയുമായി ഇടപെട്ടവരാണ്, പലിശയുടെ പണം ഭുജിച്ചവരാണ്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ള പറഞ്ഞു തരുന്നു, ഈ നാല് അദാബും നടക്കുന്നത് ഖബറിലാണ്, ഈ നാല് അദാബും നടക്കുന്നത് ബർസഖിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്തഹിയാത്തുവിൽ പ്രാർത്ഥിക്കുന്ന സമയം പ്രവാചകൻ പറഞ്ഞത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ശർരി ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. ആദ്യമായി കാവലിനെ തേടുന്നത് ഖബറിലെ അദാബിനെ തൊട്ടാണ്, പിന്നീട് കാവലിനെ തേടുന്നത് ജീവിതത്തിലെ ഫിത്നകളെ തൊട്ടാണ്, പിന്നീട് നരകത്തെ തൊട്ടാണ്, പിന്നീട് ദജ്ജാലിന്റെ ഫിത്നകളെ തൊട്ടാണ്. പ്രിയപ്പെട്ടവരെ, ഖബറിൽ ശിക്ഷയുണ്ട്. ഈ മനുഷ്യന്റെ ആത്മാവിനെ ഖബറിലേക്ക് തിരിച്ചു കൊണ്ടുവരപ്പെടുകയാണ്. എന്നിട്ട് ഖിയാമത്ത് നാൾ വരെ
ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം സൂറിലൂതുന്നതുവരെ ആ മനുഷ്യൻ ആ ഖബറിൽ കിടന്ന് അനുഭവിക്കുമെന്നാണ്. ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടാമത്തെ തവണ സൂറിലൂതുന്ന സമയം ഈ മനുഷ്യൻ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമെന്നാണ്. എഴുന്നേൽക്കുന്ന അവസ്ഥ എന്താണ്? സൂറത്ത് യാസീനിൽ നമുക്ക് കാണാം. അയാൾ പറയുകയാണ് എഴുന്നേറ്റിട്ട് വനുഫിഖ ഫിസൂർ ഫൈദാഹും മിനൽ ലജദാതി ഇലാ റബ്ബിഹിം യൻസിലൂൻ. സൂറിലൂതപ്പെടുന്ന സമയം ജനങ്ങളതാ കൃത്യമായ വിളിയാളത്തിലേക്ക് അവരങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്ന് ഈ മനുഷ്യൻ എഴുന്നേറ്റുകൊണ്ട് പറയുകയാണ് കാലൂ ഞങ്ങളുടെ നാശമേ, ആരാണ് ഞങ്ങളുടെ കുഴിമാടങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത്? ഹദാമാ വഅദ റഹ്മാൻ, ഇത് പരമകാരുണികനായ അള്ളാഹുവിന്റെ വാഗ്ദാനമാണല്ലോ. വസദഖൽ മുർസലൂൻ, പ്രവാചകന്മാര് സത്യം പറഞ്ഞിരിക്കുന്നു. ആ മനുഷ്യൻ അവിടെ വെച്ച് വിലപിക്കുമെന്നാണ് പ്രിയപ്പെട്ടവരെ. അവിടുന്ന് അങ്ങോട്ട് ഒരുപാട് യാത്രകൾ ആ മഹ്ശറയിൽ വെച്ച് നമ്മൾ നമ്മുടെ പരിചയക്കാരെ കാണും, കുടുംബക്കാരെ കാണും. ആ ഹശറിന്റെ മൈതാനിയിൽ വെച്ച് നടക്കുന്ന ചില സംഭാഷണങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ചില സംഭാഷണങ്ങൾ യഥാർത്ഥത്തിൽ എത്രമാത്രം യാഥാർത്ഥ്യമായിരിക്കും. ആ ഹശറിന്റെ മൈതാനി, അവിടെയുള്ള രംഗങ്ങൾ എത്രമാത്രം ഭയാനകമായിരിക്കും എന്നെല്ലാം ഈ ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മിനല്ലദീന തബഊ വറഅഉൽ അദാബ് വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ് വഖാല ലദീന തബഊ ലൗ അന്ന ലനാ കറ ഫലതബറഅ മിൻഹും കമാ തബറഊ മിന്നാ كذلك يريهم الله اعمالهم حسرات عليهم وما هم بخارجين من النار. അവിടെ വെച്ച് നേതാക്കന്മാര് അനുയായികൾ അങ്ങോട്ട് കൈയൊഴിയും. എങ്ങനെയുള്ള അനുയായികളെ? പല കറാമത്തുകളും ഉസ്താദുമാർക്ക് പറഞ്ഞു പിടിപ്പിച്ചു കൊടുത്ത അനുയായികളെ, പല അത്ഭുത സിദ്ധികളും ഉണ്ടെന്ന് പറഞ്ഞ് ബഹുമാനിക്കുകയും ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്ത പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, സിദ്ധന്മാരെ, തങ്ങന്മാരെ, ആ തങ്ങന്മാരോട് തങ്ങന്മാരും സിദ്ധന്മാരുമെല്ലാം ഈ അനുയായികളെ കൈയൊഴിയുമെന്നാണ്. അവിടെ വെച്ച് ഈ അനുയായികൾ പറയുന്ന ഒരു വർത്താനം എന്തറിയോ? വഖാലല്ലദീന തബഊ ലൗ അന്ന ലനാ കറ ഫനതബറഅ മിൻഹും കമാ തബറഉ മിന്നാ. സുബ്ഹാനല്ലാഹ്. ഞങ്ങൾക്കൊരു മടക്കമുണ്ടായിരുന്നെങ്കിൽ, ഞങ്ങൾക്കൊരു തിരിച്ചുപോക്കുണ്ടായിരുന്നെങ്കിൽ, ഫനതബറഅ മിൻഹും, ഞങ്ങൾ അവരിൽ നിന്ന് വേർപെട്ടു നിൽക്കും. കമാ തബറഉ മിന്നാ, ഇന്നേ ദിവസം ഇവർ ഞങ്ങളിൽ നിന്ന് വേർപെട്ടതുപോലെ. കദാലിക യുരീഹിമുല്ലാഹു അഅമാലഹും ഹസറാതിൻ അലൈഹിം വമാ ഹും ബിഖാരിജീന മിനന്നാർ. അപ്രകാരം അവരുടെ കർമ്മങ്ങളുടെ നഷ്ടത്തെ അവർക്ക് അല്ലാഹു അപ്രകാരം കാണിച്ചു കൊടുക്കുന്നതാണ്. അവർ ഒരിക്കലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയുമില്ല. ചില ആളുകൾക്ക് ഉസ്താദുമാരാണ്, ചില ആളുകൾക്ക് കാക്കകാരണവന്മാരാണ്. ഓരോ കൂട്ടങ്ങളും ആ നരകത്തിലേക്ക് കടക്കുന്ന സമയത്ത് അതിന്റെ തൊട്ടു മുമ്പുള്ള സമുദായത്തെ, അതിന്റെ തൊട്ടു മുമ്പുള്ള ജനറേഷനെ ഓരോ സമുദായവും ശപിക്കുകയാണ്. എന്നിട്ട് ആ മനുഷ്യർ മുഴുവനും നരകത്തിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നതാണ്. ആ സമയത്ത് അവർ പരസ്പരം തർക്കിക്കുകയാണ്, നിങ്ങൾ കാരണമാണ് ഞങ്ങൾ വഴിതെറ്റിയത്, നിങ്ങൾ കാരണമാണ് ഞങ്ങൾ ഈ നരകത്തിലെത്തിയത്. ആ സമയത്ത് മുൻഗാമികൾ പറയുന്നൊരു വർത്തമാനമുണ്ട്, ഫമാലകും അലൈനാ മിൻ ഫദുൽ ഫദൂഖുൽ അദാബ ബിമാ കുന്തും തക്സിബൂൻ. ഞങ്ങളെക്കാൾ നിങ്ങൾക്കൊരു ശ്രേഷ്ഠതയുമില്ല. നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടായിരുന്നു, വിവരമുണ്ടായിരുന്നു, പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു, പ്രമാണങ്ങൾ മുന്നിലുണ്ടായിരുന്നു, പക്ഷേ നിങ്ങൾ അന്ധമായി ഞങ്ങളെ അനുകരിച്ചു, ഞങ്ങൾ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്തു, അതുകൊണ്ട് ഞങ്ങളും നിങ്ങളും ഒരുപോലെയാണ്. ആരുമാരെയും കുറ്റപ്പെടുത്തേണ്ടതില്ല. അവനവൻ പ്രവർത്തിച്ചതിന്റെ ഫലം അവനവൻ തന്നെ അനുഭവിച്ചു കൊള്ളുക. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വെച്ച് നടത്തപ്പെടുന്ന ചില സംവാദങ്ങളാണ് പ്രിയപ്പെട്ടവരെ. ലില്ലദീന ആമനു ദുറൂനാ നഖ്തബിസ് മിൻ നൂരികും ഖീലർജി
ارْجِعُوا وَرَاءَكُمْ فَالْتَمِسُوا نُورًا فَضُرِبَ بَيْنَهُمْ بِسُورٍ لَهُ بَابٌ بَاطِنُهُ فِيهِ الرَّحْمَةُ وَظَاهِرُهُ مِنْ قِبَلِهِ الْعَذَابُ അന്നേ ദിവസം ആ മഹ്ശറിൽ ചില ആളുകളുണ്ട്. ആളുകൾ കപടന്മാരാണ്, മുനാഫിഖുകളാണ്. അവർ സുബ്ഹ് നമസ്കരിക്കുന്നവരാണ്, ളുഹർ നമസ്കരിക്കുന്നവരാണ്, അസർ നമസ്കരിക്കുന്നവരാണ്, ഇഷ നമസ്കരിക്കുന്നവരാണ്, നോമ്പെടുക്കുന്നവരാണ്, സക്കാത്ത് കൊടുക്കുന്നവരാണ്, എല്ലാം ചെയ്യുന്നവരാണ്, മുസ്ലിങ്ങളുടെ കൂടെ ഇടപഴകുന്നവരാണ്, ഇസ്ലാമിന് വേണ്ടി സംസാരിക്കുന്നവരാണ്, പരിപാടികൾ സംഘടിപ്പിക്കുന്നവരാണ്. പക്ഷെ അവരുടെ ഉള്ളിൽ പടച്ചോനെ കുറിച്ചുള്ള ബോധമുണ്ടായവന്മാരായിരുന്നു, കപട വിശ്വാസികളായിരുന്നു. ആ കപട വിശ്വാസികൾ മുനാഫിഖുകൾ മുഅ്മിനീങ്ങളെ കാണുമ്പോൾ അവരോട് പറയുകയാണ്, ഉന്ദുറൂനാ, ഞങ്ങളെ ഒന്ന് നോക്കണേ, നഖ്തബിസ് മിൻ നൂരിക്കും, നിങ്ങളുടെ കൈകാലുകളിലെ നിങ്ങളുടെ മുഖങ്ങളിലുള്ള പ്രകാശം കുറച്ച് ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരികയും ചെയ്യണമേ. ഖീലർജിഊവറാഅക്കും അവരോട് പറയപ്പെടുകയാണ്, നിങ്ങൾ പിറകിലേക്ക് പോകുക. ലോകരക്ഷിതാവായ അള്ളാഹുവിനെ സംബന്ധിച്ച് ആ മഹാവഞ്ചകൻ നിങ്ങളെ വഞ്ചിച്ചു കളഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മഹ്ശറിൽ വെച്ച് വേണം നടക്കുന്ന സംഭാഷറിന്റെ മൈതാനിയിൽ ഒട്ടനവധി സംഭവങ്ങൾ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടെ ഗ്രന്ഥം നൽകപ്പെടും, അവിടെ മീസാനിൽ നന്മയും തിന്മയും തൂക്കപ്പെടുന്നതാണ്, അവിടെ സിറാത്ത് പാലമുണ്ട്, അവിടെ ഓരോ അനുഗ്രഹങ്ങളും ശിക്ഷയുമുണ്ട്. അവിടെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് പാത്രരായ ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ കഴിയും. അവരതാ അല്ലാഹുവിന്റെ അർശിന്റെ തണലിലാണ്, അവര് സന്തോഷത്തിലാണ്. ആ ദിവസത്തെ ഷെറിൽ നിന്ന് രക്ഷപ്പെട്ട ചില ആളുകൾ, ആ ആളുകളുടെ പ്രത്യേകത എന്താണ്? ചില മുഖങ്ങളെന്ന് പ്രകാശിക്കുന്നതായിരിക്കും, ചില മുഖങ്ങളെന്ന് കറുപ്പടിച്ചതായിരിക്കും, വളരെ മ്ലാനമായിരിക്കും. അപ്പോൾ ഏത് മുഖങ്ങളാണോ പ്രകാശിച്ചിരിക്കുന്നത്, ആ മുഖങ്ങൾ അള്ളാഹുവിന്റെ റഹ്മത്തിലാണ്, അള്ളാഹുവിന്റെ കാരുണ്യത്തിലാണ്. അവരാ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിത്യവാസികളുമായിരിക്കും. അവരുടെ ഗ്രന്ഥം നൽകപ്പെടുന്ന രംഗം പരിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ട്. മാന്യമായ രീതിയിൽ മുൻഭാഗത്ത് നിന്ന് വലത് കൈയിലേക്കാണ് അവർക്ക് അവരുടെ ഗ്രന്ഥം നൽകപ്പെടുക. ആ ഗ്രന്ഥം അവർ വായിക്കുന്ന സമയത്ത് അവർ ആഹ്ലാദം കൊള്ളുന്നതാണ്, സന്തോഷം കൊള്ളുന്നതാണ്. ആ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്കണേ എന്ന് മറ്റുള്ളവരോട് അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നതാണ്. അവരുടെ ഹിസാബിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, ഏറ്റവും എളുപ്പമുള്ള ഹിസാബ്, പേരിന് വേണ്ടിയുള്ള ഒരു കണക്ക് നോക്കൽ അവർക്ക് വേണ്ടി അള്ളാഹു കണക്ക് നോക്കുന്നതാണ്. അവരെ പിടിക്കാനല്ല, അവരെ ശിക്ഷിക്കാനല്ല, അവരെ നരകത്തിലേക്ക് പറഞ്ഞേക്കാനല്ല, അവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു വിചാരണ ഹശറിന്റെ മൈതാനിയിൽ വെച്ച് നടത്തപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആനിൽ പടച്ചോ നമുക്ക് പറഞ്ഞു തരികയാണ്. ആ വിചാരണയെ കുറിച്ച് ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ആ വിചാരണ എന്താണ്? ഒരു മനുഷ്യനെ പടച്ചവൻ വിചാരണ ചെയ്യുമെന്നാണ്. ആ മനുഷ്യന്റെ തെറ്റുകളും കുറ്റങ്ങളും മുഴുവൻ അല്ലാഹു ആ മനുഷ്യന് കാണിച്ചു കൊടുക്കും, എല്ലാ പാപങ്ങളും കാണിച്ചു കൊടുക്കും. അവൻ ജീവിതത്തിൽ മറന്നുപോയ തെറ്റുകൾ ആ മനുഷ്യനതാ ചെയ്ത കർമ്മങ്ങൾ അവനവരെ അവിടെ എങ്ങനെ ഹാദറായി കാണുകയാണ്, പ്രസന്റ് ആയി കാണുകയാണ്. അവസാനം ആ മനുഷ്യൻ പേടിച്ചുകൊണ്ട് ആലില പോലെ വിറക്കുമെന്നാണ്. തന്റെ നരകപ്രവേശനം നിശ്ചയിച്ചു എന്ന് ആ മനുഷ്യൻ ധരിച്ചു പോകുന്നതാണ്. ആ സമയം അല്ലാഹു ആ മനുഷ്യനെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് പറയുന്നതാണ്, നീ തൗബ ചെയ്തവനാണ്, നീ മാപ്പിരുന്നവനാണ്, നീ മഗ്ഫിറത്തിന് വേണ്ടി കരഞ്ഞവനാണ്. രാത്രിയുടെ മൂന്നാം യാമങ്ങളിൽ എന്റെ പാപമോചനത്തിന് വേണ്ടി, എന്റെ റഹ്മത്തിന് വേണ്ടി, എന്റെ കാരുണ്യത്തിന് വേണ്ടി നീ എത്രയോ തവണ കരഞ്ഞിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നേ ദിവസം നിന്നെ ഈ തെറ്റുകൾ കൊണ്ട് ഞാൻ അപമാനിക്കുന്നതല്ല, ഈ തെറ്റുകൾ കാരണം ഞാൻ നിന്നെ ശിക്ഷിക്കുന്നതല്ല, ഈ തെറ്റുകൾ കാരണം നീ നരകത്തിലേക്ക് പോകുന്നതല്ല എന്ന് പറഞ്ഞ് ആ മനുഷ്യനോടല്ല പറയുകയാണ്, നീ സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളുക, നിന്റെ അനുഗ്രഹത്തിലേക്ക് നീ പോയിക്കൊള്ളുക. പ്രിയപ്പെട്ടവരെ, എത്ര വലിയ അനുഗ്രഹമാണിത്! അല്ലാഹു പറഞ്ഞു, ഫസൗഫ യുഹാസബു ഹിസാബൈ യസീറാ,
എളുപ്പമുള്ളൊരു വിചാരണ അവന് വേണ്ടി അല്ലാഹു അവിടെ ഒരുക്കുന്നതാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആരുടെയെങ്കിലും കണക്ക് പടച്ചെറുപ്പ് കൃത്യമായി നോക്കുകയാണെങ്കിൽ ആ കണക്ക് നോക്കിയവൻ പെട്ടത് തന്നെ അവനൊരു രക്ഷയും ഇല്ല, അവനൊരു പോംവഴിയും ഉണ്ടാവുകയില്ല, അവനെ രക്ഷിക്കാൻ ആരും തന്നെ ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള മനുഷ്യരെ കുറിച്ച് പടച്ചെറുപ്പ് പറയുന്നു. ആ മനുഷ്യരെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, ഖുദൂഹു ഫഗുല്ലൂ ثم الجحيم صلوا ثم في سلسلة ذرعها سبعون ذراعا فاسلكوا إنه كان لا يؤمن بالله اللظيم ولا يحض على طعام المسكين فليس له اليوم هاهنا حميم ولا طعام إلا من غسلين لا يأكله إلا الخاطئون പിടിക്കൂ അവനെ, ആമം വെക്കൂ അവനെ, കത്തിയാളെന്ന നരകത്തിലേക്ക് വലിച്ചിഴക്കൂ, 70 മുടം വരുന്ന ചങ്ങലയിൽ അവനെ ബന്ധിക്കൂ. നിശ്ചയം മഹാനായ റബ്ബിൽ അവൻ വിശ്വസിച്ചിരുന്നില്ല, അവൻ പാവപ്പെട്ടവരുടെ ഭക്ഷണത്തിന് വേണ്ടി പ്രോത്സാഹനം നൽകിയിരുന്നില്ല. അതുകൊണ്ട് ഇന്നേ ദിവസം അവന് വേണ്ടി നിറയുന്ന കണ്ണുകൾ എവിടെയില്ല, അവന് വേണ്ടി സംസാരിക്കുന്ന നാവുകൾ ഇന്നിവിടെയില്ല, അവന് വേണ്ടി പിടയുന്ന ഹൃദയങ്ങളും ഇന്നിവിടെയില്ല. ആ മനുഷ്യനത അവന് ഖിസ്ലീനിൽ നിന്നല്ലാതെ ഭക്ഷണവും ഇല്ല. അങ്ങേയറ്റത്തെ ഭാഗ്യം കെട്ടവരല്ലാതെ അഖ്സ്ലീനിൽ നിന്ന് ഭക്ഷിക്കുകയുമില്ല എന്ന് പടച്ചെറുപ്പ് പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു തരികയാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഹശറിന്റെ മൈതാനിയിൽ എളുപ്പത്തിൽ വിചാരണ കഴിഞ്ഞവർ, അവരതാ വസീഖൽ ലദീന തഖൗ റബ്ബഹും മിനൽ ജന്നതി സുമറാ ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത അബ്വാബുഹ وقال لهم خزنتها سلام سلام عليكم طبتم فادخلوها خالدين. സൂക്ഷ്മത പാലിച്ച മനുഷ്യർ, ആ മനുഷ്യരതാന്ന് കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് പോകുകയാണ്. ആ സ്വർഗത്തിന്റെ വാതിലിന്റെ അടുത്തെത്തുന്ന സമയം അവിടെ അവർക്ക് 8 വാതിലുകൾ കാണാമെന്നാണ്. ആ വാതിലിന്റെ ഒരു വാതിലിന്റെ വലുപ്പം പ്രവാചകൻ പറഞ്ഞത്, ഒരു വാതിലിന്റെ ഒരു തൂണിൽ നിന്ന് മറ്റേ തൂണിലേക്കുള്ള വഴി ദൂരം 40 വർഷത്തെ സഞ്ചാര ദൂരമാണ്. അങ്ങനെയുള്ള 8 വാതിലുകൾ, ഓരോ വാതിലുകൾക്കും പ്രവാചകൻ പേര് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടെ ബാബു സ്വലാത്ത് ഉണ്ട്, ബാബു സദഖയുണ്ട്, ബാബുൽ ജിഹാദ് ഉണ്ട്, ബാബുർ റയ്യാൻ ഉണ്ട്, ബാബു സബ്ർ ഉണ്ട്, ബാബുൽ ഹജ്ജ് ഉണ്ട്. വിവിധങ്ങളായ പേരുകളിൽ അതാ സ്വർഗത്തിന്റെ വാതിലുകൾ. ആ വാതിലുകളിലൂടെ മനുഷ്യന്റെ കർമ്മങ്ങൾ അനുസരിച്ച് അവൻ വിളിക്കപ്പെടുന്നതാണ്. നമസ്കാരം കൂടുതൽ നിർവഹിച്ചവരെ ബാബു സ്വലാത്തിലൂടെ വിളിക്കപ്പെടും. അതുപോലെ തന്നെ നോമ്പ് കൂടുതൽ അനുഷ്ഠിച്ചവരെ ബാബു റയ്യാനിൽ നിന്ന് വിളിക്കപ്പെടും. അതുപോലെ ക്ഷമയോടുകൂടി ജീവിതം അവലംബിച്ചവരെ ബാബു സബ്റിൽ നിന്ന് വിളിക്കപ്പെടുന്നതാണ്. അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ദാവത്തിൽ ഒരുപാട് സമയം ചെലവഴിച്ചവരെ ബാബുൽ ജിഹാദിൽ നിന്ന് വിളിക്കപ്പെടുന്നതാണ്. അങ്ങനെ വിവിധങ്ങളായ വാതിലുകളിൽ നിന്ന് മുഅ്മിനീങ്ങൾ മാറി മാറി വിളിക്കപ്പെടുകയാണ്. ഈ ഹദീസ് പറഞ്ഞപ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലേ, എല്ലാ വാതിലുകളിൽ നിന്നും വിളിക്കപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ 8 വാതിലുകളിൽ നിന്നും വിളിക്കപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോ റസൂല് മറുപടി പറയുന്നു, റജൂ അൻ തകൂന മിൻ യാ അബൂബക്കർ, താങ്കൾ അതിൽപ്പെട്ട ഒരാളാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിന്റെ അടുത്തേക്ക് എത്തുമ്പോ ആ സ്വർഗത്തിന്റെ 8 വാതിലുകളിൽ നിന്നും അവിടെയുള്ള മലക്കുകൾ മത്സരിച്ച് അദ്ദേഹത്തെ വിളിക്കുമെന്നാണ്. ഓരോ മനുഷ്യരെയും വ്യത്യസ്ത വാതിലുകളിൽ നിന്ന് വിളിക്കുകയാണ്. ആ വാതിലുകളിൽ എത്തുമ്പോ അവിടെയുള്ള അവസ്ഥ എന്താണ്? ഫുതിഹത്ത അബ്വാബുഹാ വഖാല ലഹും ഖസനതുഹാ സലാം സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. സ്വർഗവാസികൾ ആ സ്വർഗത്തിന്റെ വാതിലിന്റെ അടുത്തേക്ക് എത്തുന്ന സമയം ആ വാതിലുകൾ അതാ അവരുടെ മുന്നിലേക്ക് മലർക്ക തുറക്കപ്പെടുകയാണ്. എന്നിട്ട് ആ കാവൽ മാലാകമാരവരോട് പറയുകയാണ്, സലാം സലാം, നിങ്ങൾക്ക് സമാധാനം, തിബുത്തും നിങ്ങൾ ഏറ്റവും നന്നായി പ്രവർത്തിച്ചു, ഫദ്ഖുലൂഹാ ഖാലിദീൻ, നിങ്ങൾ നിത്യവാസികളായിക്കൊണ്ട് ഈ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്ന് ആ മലക്കുകൾ അതാ അവിടെ വെച്ച് അവരോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടും തക്ബീർ ചെയ്തുകൊണ്ടും സ്വർഗവാസികൾ ആ നിത്യ ആനന്ദത്തിന്റെ അനുഭൂതിയുടെ ആഹ്ലാദത്തിന്റെ സ്വർഗത്തിന്റെ അകത്തേക്ക് കടക്കുമെന്നാണ്. ആ സ്വർഗത്തിന്റെ അകത്ത് ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുറത്ത്
അവിടെ എന്തൊക്കെയാണ് ഗോപ്യമാക്കി വെച്ചിരിക്കുന്നത്, അവിടെ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് പടച്ചിറപ്പ് രഹസ്യമാക്കി വെച്ചിരിക്കുന്നതെന്ന് ഒരാൾക്കും തന്നെ അറിയാൻ സാധ്യമല്ല. ഒരാൾക്കും തന്നെ പടച്ചവൻ അറിയിച്ചു കൊടുത്തിട്ടുമില്ല. എന്തിന്റെ കാരണം കൊണ്ടാണ്? അവരവരുടെ പ്രവർത്തനം കൊണ്ടാണ്, അവരുടെ സുഹൃതങ്ങൾ കൊണ്ടാണ്. ഒരു കണ്ണും കാണാത്ത, ഒരു ചെവിയും കേൾക്കാത്ത, ഒരു മാനവ ഹൃദയവും ഇന്ന് വരെ വിഭാവന ചെയ്തിട്ടില്ലാത്ത, ഒരു കവിയും വിശദീകരിച്ചിട്ടില്ലാത്ത, ഒരു ചിത്രകാരനും വരെ ില്ലാത്ത, ഒരു പ്രാസംഗികനും വിശദീകരിച്ചിട്ടില്ലാത്ത, അത്രയും വലിയ സുഖാഡംബരത്തിന്റെ അനുഭൂതിയുടെ ആഹ്ലാദത്തിന്റെ സൗരഭ്യങ്ങളുടെ സംഗീതങ്ങളുടെ ലോകത്ത് അവർ കാലാകാലം വിഹരിക്കുമെന്ന് ഹദീസിന്റെ താളുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നെന്നാൽ, പ്രിയപ്പെട്ടവരെ, ചില ആളുകൾ അതാ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. ആ നരകത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? നരകവാസികളെ കൂട്ടമായി ആ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന സമയം ആ നരകമതാ കോപം കൊണ്ട് തിളച്ചു മറിയുകയാണ്. ആ നരകത്തിലേക്ക് അവർ വലിച്ചെറിയപ്പെടുമ്പോ ആ നരകത്തിന്റെ കാവൽ മാലാഖമാർ, ആ നരകത്തിന്റെ കാവൽ മലക്കുകൾ അവരോട് ചോദിക്കുന്നതാണ്, അലം യഅതികും നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പ് വന്നിട്ടില്ലേ? മാ സലകക്കും ഫീ സഖർ, ഈ ദൗർഭാഗ്യത്തിൽ എന്താണ് നിങ്ങൾ അകപ്പെട്ടു പോയത്? എങ്ങനെയാണ് ഈ നിർഭാഗ്യത്തിൽ നിങ്ങൾ അകപ്പെട്ടു പോയത്? അവർ മറുപടി പറയുകയാണ്, ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ, ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല, ഞങ്ങൾ പാവപ്പെട്ടവന്റെ കണ്ണുനീര് ഒപ്പുന്നവനായിരുന്നില്ല, ഞങ്ങൾ അങ്ങനെ അല്ലാഹുവിന്റെ ആയത്തുകളെ പരിഹസിച്ചും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അപഹസിച്ചും കൊണ്ട് ഒഴുക്കിനനുസരിച്ച് ഞങ്ങൾ അങ്ങനെ ഒഴുകുകയായിരുന്നു. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ബോധവും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ചിന്തയും ഉണ്ടായിരുന്നില്ല. ഖദ ഖസിറൽ ലദീന കദബു ബിലിഖാ ഇല്ലാ ഹത്താ ഇദാ ജാഅതുഹുംസ് സാഅതു ബഗ്തതൻ ഖാലൂ യാ ഹസ്റതനാ അലാ മാ ഫറത്നാ ഫീഹാ വഹും യഹ്മിലൂന ഔസാറഹും അലാ ദുഹൂരിഹിം അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിന് നിഷേധിച്ച ആളുകൾക്ക് നഷ്ടമേ നഷ്ടം. ആ ദിവസം അവര് പറയുകയാണ്, യാ ഹസ്രതന, ഞങ്ങളുടെ നാശമേ, ഞങ്ങളുടെ നാശമേ. അവരുടെ മുതുകുകളിൽ അവരുടെ പാപഭാരം ഉണ്ടായിരിക്കും. അലാസാമായസിറൂൻ, അവരതാ ചുമക്കുന്നത് ഏറ്റവും വൃത്തികെട്ട ഭാരം തന്നെയാണ്. സ്വർഗവാസികളും നരകവാസികളും തമ്മിൽ നടക്കുന്ന സംഭാഷണം പടച്ചിറപ്പ് ഖുർആനിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വനാദാ അസ്ഹാബുൽ ജന്നതി അസ്ഹാബന്നാർ അൻഖദ വജദനാ മാ വഅദനാ റബ്ബുനാ ഹഖാ ഫഹൽ, ചോദിക്കുകയാണ്, ഞങ്ങളിതാ അല്ലാഹ് ഞങ്ങൾക്ക് തന്ന അനുഗ്രഹത്തിലാണ്, അവൻ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത അനുഗ്രഹത്തിലും അനുഭൂതിയിലുമാണ്. നിങ്ങൾക്ക് തന്ന വാഗ്ദാനം നിങ്ങൾ കണ്ടുമുട്ടിയോ എന്ന് നരകവാസികളോട് ചോദിക്കും. അവർ മറുപടി പറയുകയാണ്, ഖാലൂ നഅം, തീർച്ചയായും ഞങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഫഅദ്ദന മുഅദ്ദിനും ബൈനഹും, അവരുടെ ഇടയിൽ നിന്ന് വിളിച്ചു പറയുന്ന ഒരു വിളിയാളൻ വിളിച്ചു പറയുകയാണ്, അല്ലഅനതുല്ലാഹി അലദ്ദാലിമീൻ, അക്രമകാരികൾക്ക് മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. ഈ നരകവാസികൾ സ്വർഗവാസികളോട് തിരിച്ചു പറയുകയാണ്, നരകവാസികൾ സ്വർഗവാസികൾ വിളിച്ചിട്ട് പറയുന്നു, ഞങ്ങൾക്ക് കുറച്ച് വെള്ളം തരുമോ, അല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഒട്ടനവധി അനുഗ്രഹങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഞങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഒഴിച്ചു തരുമോ? മറുപടി പറയപ്പെടുന്നതാണ്, കാലോ ഇന്നേ ദിവസം നിഷേധികൾക്ക് അള്ളാഹു അതെല്ലാം ഹറാമാക്കിയിരിക്കുകയാണ്. അവരവരുടെ ദീനിനെ കണ്ടത്, അവരവരുടെ മതത്തിനെ കണ്ടത് കളിവിനോദം മാത്രമായിട്ടാണ്, നേരം പോക്ക് മാത്രമായിട്ടാണ്. ഈ ദുനിയാവിലെ ജീവിതം അവരെ വഞ്ചിച്ചു കളയുകയും ചെയ്തു, അവരെ ചതിച്ചു കളയുകയും ചെയ്തു.
ഇത് സ്വർഗവാസികളും നരകവാസികളും തമ്മിൽ നടക്കുന്ന സംഭാഷണമാണ്. അവരെ ഈ ദുനിയാവിൽ ജീവിതം അവരങ്ങോട്ട് വഞ്ചിച്ചു കളഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള പ്രവർത്തനത്തിലും പ്രയാണത്തിലുമാണ് നമ്മളെല്ലാവരും. അതിന്റെ മുന്നിൽ ഒരു തടസ്സവും നമ്മുടെ മുന്നിൽ ഉണ്ടാവരുത്. നമ്മൾ ഒറ്റക്കല്ല സ്വർഗത്തിലേക്ക് പോകേണ്ടത്. വല്ലദീന ആമനു വത്തബഅതുഹും ദുരിയതഹും ബിഈമാനിൻ അൽഹഖ്നാ ബിഹിം ദുരിയതഹും വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ഷൈ കുല്ലിംരിഇം ബിമാ കസബ റഹീം. വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ സ്വന്തം മക്കളെ അണച്ചു പിടിക്കുകയും സ്വന്തം ഭാര്യമാരെ ചേർത്ത് പിടിക്കുകയും ചെയ്തവർ അൽഹഖ്നാ ബിഹിം ദുരിയതഹും, നാളെ സ്വർഗത്തിൽ ബാപ്പയും ഉമ്മയും മക്കളും എല്ലാവരും ഒരുമിച്ച് അവിടെ ഉണ്ടാകും. അല്ലാഹു അതിനുള്ള ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇബാദുർ റഹ്മാൻ ഏറ്റവും വലിയ ക്വാളിറ്റി പടച്ചോരെണ്ണി പറയുന്ന സമയം, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിയാറുകളുടെ ക്വാളിറ്റികൾ റബ്ബ് എണ്ണി പറയുമ്പോ അള്ളാഹു പറഞ്ഞത് വല്ലദീന യഖൂലൂൻ, അവർ പറയുന്നവരാണ്, റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ ഹബല എന്നെ പേടിച്ച് ജീവിക്കുന്ന ഒരു പ്രാർത്ഥിക്കുന്നവരാണ് ഇബാദുർ റഹ്മാൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അത്തരുണത്തിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തേടാൻ നമുക്ക് കഴിയണം. എന്താണ് കൺകുളിർമ, മക്കളെ കൊണ്ടുള്ള കൺകുളിർമ എന്താണ്, ഭാര്യയെ കൊണ്ടുള്ള കൺകുളിർമ എന്താണ്? നല്ല ഭാര്യയാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു തന്നത്. ഇതൊക്കെ ആവശ്യമാണ്, ഇതൊക്കെ വേണ്ടതുമാണ്. എന്നാൽ നല്ല ഭാര്യ ആരാണ്? രാവിലെ തഹജ്ജുദിന് എഴുന്നേൽക്കുകയും നമസ്കരിക്കുകയും അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും എന്നിട്ട് കിടന്നുറങ്ങുന്ന ഭർത്താവിനെ വിളിച്ചുണർത്തുകയും എഴുന്നേറ്റിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് വെള്ളം കുടയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഭാര്യ നമുക്കുണ്ടാവണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ഈ മൂന്നാം യാമത്തിൽ പ്രാർത്ഥിതരായ ആളുകളുടെ ഇമാമുകളായി മാറുന്നത് അതൊരു ജാരിയായ സദഖയാണ്. പ്രിയപ്പെട്ടവരെ, അവസാനിക്കാത്ത നിലക്കാത്ത നമ്മുടെ മക്കൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുക എന്നത്, നമ്മുടെ മക്കളെ സ്വർഗത്തിലേക്ക് നമ്മോടുകൂടെ കൈപിടിച്ചു കൂട്ടുക എന്നത് മുറിയാത്ത ഒരു ചങ്ങലയാണ്. ഒരുപക്ഷെ അള്ളാഹുവിന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ചങ്ങല. നമ്മൾ മരിച്ചാൽ ഖബറിനടിയിലേക്ക് വെച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെല്ലാവരും നമ്മൾ മറക്കും, എല്ലാവരും നമ്മളെ മറക്കും. നമ്മൾ വിചാരിക്കും കാലങ്ങളോളം നമ്മളെ ഓർമ്മിക്കും. ഇല്ല, നമ്മൾ ഉണ്ടാക്കിയ സ്വന്തം വീടിന്റെ അകത്ത് വലിയ ആഘോഷങ്ങൾ നടക്കുമ്പോൾ പോലും ഒരു തവണ നമ്മുടെ പേര് പറയപ്പെടാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. വിസ്മൃതി പദത്തിലേക്ക് നമ്മൾ വലിച്ചെറിയപ്പെടും. അതോരോ മനുഷ്യന്റെയും വിധിയാണ്, ഓരോ മനുഷ്യന്റെയും പ്രകൃതി നിയമമാണ്, ഒരു സംശയമില്ല. അന്നും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഖബറിലേക്ക് മുടങ്ങാതെ എത്തേണ്ട ഉപജീവന അറിയാത്ത പ്രായത്തിൽ ഞാൻ ഭാവി കരയുമ്പോ അതിനേക്കാൾ വലിയ ഹൃദയത്തിനുള്ളിലെ കരച്ചിലുമായി എന്നെ താലോലിച്ച എന്റെ പ്രിയപ്പെട്ട ഉപ്പ ഇന്ന് ഖബറിന്റെ ഉള്ളിലാണ്. റബ്ബേ, എന്നെ അവർ സംരക്ഷിച്ചതുപോലെ, എനിക്കവർ സാന്ത്വനം നൽകിയതുപോലെ, എനിക്ക് ചുറ്റിലും അവർ സംരക്ഷണത്തിന്റെ വാത്സല്യം കൊണ്ടും കാരുണ്യം കൊണ്ടുമുള്ള സംരക്ഷണത്തിന്റെ വലയം തീർത്തതുപോലെ നാഥാ, അവരുടെ ഖബറിന്റെ ഉള്ളിൽ നീ വാത്സല്യം കൊണ്ടും കാരുണ്യം കൊണ്ടുമുള്ള നാം കാണിച്ചു കൊടുക്കണം. അതുപോലെ ഓർത്തിച്ച് നാം കാണിച്ചു കൊടുക്കണം. മക്കളോട് നിസ്കരിക്കാൻ പറയാം, എന്നിട്ട് കുറച്ചപ്പുറത്തോട്ട് സിഗരറ്റ് വലിക്കുക, അല്ലെങ്കിൽ ഇപ്പുറത്ത് മാറി നിന്നിട്ട് വേറെ എന്തെങ്കിലും കാണാ. ഇങ്ങനെ ആവുമ്പോ നമ്മുടെ മക്കൾ നമ്മുടെ മുന്നിൽ നിന്ന് നിസ്കരിക്കും, ഇപ്പുറത്ത് പോയിട്ട് മയക്കുമരുന്നടിക്കും. നമ്മുടെ സിഗരറ്റാണ് മാറുന്നത് വലിച്ചതെങ്കിൽ അവർ കഞ്ചാവ് വലിക്കും. യാതൊരു സംശയവും വേണ്ട, തലമുറ അങ്ങോട്ടാണ് പോകുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലേക്കുള്ള പ്രയാണത്തിൽ ഒരു കയ്യിൽ നമ്മുടെ ഭാര്യ, മറുകയ്യിൽ നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടതുണ്ട്. നാം മാത്രം സ്വർഗത്തിലേക്ക് പോയാൽ പോരാ. സുബഹ് നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ 10 വയസ്സ് കഴിഞ്ഞ ആൺകുട്ടികൾ ആ വീട്ടിൽ കിടന്നുറങ്ങരുത്. നിങ്ങളുടെ കൂടെ അവൻ ഉണ്ടാവണം. അങ്ങനെ നിങ്ങൾ അവരെ പഠിപ്പിച്ചാൽ എപ്പോഴെങ്കിലും വഴിതെറ്റിയാലും ഒരു സ്പാർക്ക് അവന്റെ ഹൃദയത്തിൽ, ഒരു ചെറിയ തീപ്പൊരി അവന്റെ ഹൃദയത്തിൽ ഉണ്ടാവും. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചിലപ്പോൾ അവൻ നന്നായിട്ടുണ്ടാവില്ല. നിങ്ങൾ മരിച്ച് ഖബർ കിടക്കുമ്പോൾ ആ ചെറിയ തീപ്പൊരി അത് ആളിക്കത്തും, പടച്ചും കത്തിക്കും. ആ തീപ്പൊരി ഹൃദയത്തിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത. മക്കളെ നന്നാക്കാനൊന്നും നമുക്ക് കഴിയില്ല, അതൊന്നും ആരും വിചാരിക്കേണ്ട. മക്കളെ നന്നാക്കാൻ ആർക്കും കഴിയില്ല, അത് പടച്ചോന്റെ പണിയാണ്. നൂഹ്നബിന്റെ മോനെ നന്നാക്കാൻ നൂഹ്നബിക്ക് പറ്റുമോ? ലൂത്ത് നബിന്റെ ഭാര്യയെ നന്നാക്കാൻ ലൂത്ത് നബിക്ക് പറ്റുമോ?
ഇബ്രാഹിം നബിന്റെ വാപ്പാനെ നന്നാക്കാൻ ഇബ്രാഹിം നബിക്ക് പറ്റൂ? ആരും ആരെയും നന്നാക്കുമല്ലോ പ്രിയപ്പെട്ടവരെ. അള്ളാന്റെ റസൂലെ, അങ്ങ് ഉദ്ദേശിക്കുന്നവർ ഇഷ്ടപ്പെടുന്നവർ ഹിദായത്തിലാക്കാൻ അങ്ങേ കഴിയില്ല. അത് പടച്ചവന്റെ പണിയാണ്. നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? ഹിദായത്തിന്റെ ഒരു തീപ്പൊരി നമ്മുടെ മക്കളുടെ മനസ്സിൽ ഉപേക്ഷിക്കുക, അതവിടെ നിക്ഷേപിക്കുക. എങ്ങനെയാണ് അത് നിക്ഷേപിക്കുക? നമ്മുടെ കയ്യിൽ അവരുടെ കൈയുണ്ടാവട്ടെ. രാവിലെ സുബഹ് നമസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുമ്പോൾ നമ്മൾ നന്മ കേൾക്കുമ്പോൾ അവരുടെ ചെവി നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. നമ്മുടെ ഖുർആൻ ഓതുമ്പോൾ അവരുടെ കുഞ്ഞു വിരലുകൾ നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. അങ്ങനെയാണ് ആ ചെറിയ തീപ്പൊരി ഹൃദയത്തിൽ അതെപ്പോഴെങ്കിലും മാളിക്കത്തും. അവന്റെ പാപങ്ങൾ മുഴുവനും കരിച്ച് ഒരുപക്ഷെ ഒരു വലിയ ജനവിഭാഗത്തിന് നേതൃത്വം നൽകുന്ന രൂപത്തിലേക്ക് ഒരുപക്ഷെ അവനോ അവളോ ഉയർന്നു വന്നേക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ നമ്മുടെ കുടുംബത്തെ കൂടെ കൂട്ടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സകുടുംബം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നാഥ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ റബ്ബെ. നിന്റെ മഗ്ഫിറത്തിന്റെ റഹ്മത്തിന്റെ സ്വർഗത്തിൽ ഞങ്ങളെ നീ അണച്ചു ചേർക്കണേ. നാഥാ, ഞങ്ങളുടെ അമലുകൾ അപര്യാപ്തമാണ്, എത്രയോ കുറവാണ്, ഞങ്ങളുടെ പാദയവും കുറവാണ് റബ്ബെ. നിന്റെ മഹത്തായ റഹ്മത്തിന്റെ മഗ്ഫിറത്തിന്റെ ആ ഔദാര്യത്തിൽ ഞങ്ങളെ നീ ചേർത്ത് പിടിക്കണേ റബ്ബെ. ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവും ഒരുപോലെ സംശുദ്ധമാക്കി ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ നാഥാ. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. واخر دعوانا ان الحمد لله رب العالمين.